നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. മാധ്യമപ്രവർത്തകനെ വാഹനമിടിപ്പിച്ചു കൊന്ന കേസിൽ IAS IPS ഒത്താശയ്ക്ക് ഫലമുണ്ടായി. ശ്രീറാം വെങ്കിട്ടരാമന് ജാമ്യം കിട്ടി. പ്രതിക്കെതിരെ സുപ്രധാന വിവരങ്ങൾ കോടതിയിൽ എത്തിക്കാതെ മുക്കാനായി. ശ്രീറാം മദ്യപിച്ച് വാഹനമോടിച്ചതിന് രേഖയില്ല. കോടതിക്ക് മുന്നിൽ സാക്ഷിമൊഴികൾ മാത്രം. അന്വേഷണം കോടതി നിരീക്ഷണത്തിൽ വേണമെന്ന് സിറാജ് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടു. എന്നാൽ ആശാവഹമായ ഒരു കാര്യം അപ്പീൽ നൽകും എന്നതാണ്. അപ്പീൽ നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. പോലീസിന്റെ വീഴ്ചയും ഉന്നത ഉദ്യോഗസ്ഥ ഒത്താശയും പരക്കെ വിമർശിക്കപ്പെട്ടിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നിയമവിദഗ്ധനും മുൻ എം പിയുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് അജയകുമാർ, മാധ്യമപ്രവർത്തകൻ നിസാർ അഹമ്മദ് എന്നിവരാണ്. ആദ്യം നിസാർ, വളരെ പ്രധാനപ്പെട്ട സംശയങ്ങളും ആരോപണങ്ങളും ഒക്കെയാണ് ബഷീറിൻ്റെ മരണത്തിന് ശേഷം ആ രാത്രി മുതൽ വളരെ ഗൗരവമായി തിരുവനന്തപുരത്ത് ഉയർന്നു വന്നത് മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിൽ. അതെല്ലാം അക്ഷരം പ്രതി ശരിവെക്കുന്നതായി ഇന്ന് കോടതിയിൽ മാറുകയായിരുന്നു. നിസാറിൻ്റെ ഒരു സ്വന്തം അനുഭവത്തിൽ, അന്ന് രാത്രി 1 മണി മുതൽ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ നിസാർ. ഇന്ന് കോടതി ശ്രീറാമിന് ജാമ്യം അനുവദിക്കുമ്പോൾ അന്ന് നിങ്ങൾ നേരിട്ട SIയോട് ചോദിച്ച ആദ്യ ചോദ്യം മുതൽ പിന്നീട് സംഭവിച്ചതെല്ലാം, സംശയിച്ചതെല്ലാം ഒരുപോലെ അതുപോലെ ശരിവെക്കുന്നതായി മാറുകയായിരുന്നു. തീർച്ചയായും, കാരണം ഇതിന് അപ്പുറമൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാരണം തുടക്കം മുതൽ ഈ മെഡിക്കൽ പരിശോധന അല്ലെങ്കിൽ രക്തസാമ്പിൾ എടുക്കൽ വൈകിപ്പിക്കുക എന്നതല്ലാതെ. നിസാർ, ഒരു നിമിഷം. ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനമാണ് സംഭവിക്കുന്നത്. നിസാർ പറഞ്ഞു വന്നത് തുടരാം. യെസ്, ഈ ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പോലീസിൻ്റെ അജണ്ട നടപ്പായി എന്നതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തുടക്കം മുതൽ ഈ അപകടമുണ്ടായ സമയം മുതൽ പോലീസ് ആഗ്രഹിച്ചത് ശ്രീറാമിൻ്റെ രക്തസാമ്പിൾ പരിശോധന നടക്കരുത്, ഈ കേസിൽ നിന്ന് അദ്ദേഹത്തിന് ഊരിപ്പോകാനുള്ള എല്ലാ സാധ്യതകളും ഒരുക്കണം. അത് പോലീസിൻ്റെ ഉന്നതതലത്തിലായാലും ഇനി IAS IPS കോക്കസിൻ്റെ ഭാഗത്തായാലും ഇതല്ലാതെ മറ്റൊരജണ്ടയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ തുടക്കം മുതൽ സമ്മർദ്ദം ചെലുത്തുകയും അദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. അപ്പോഴൊക്കെ പോലീസ് ഞങ്ങളെ മിസ്ലീഡ് ചെയ്യുകയായിരുന്നു. അതെ, നടത്തി നിസാർ, നമ്മൾ ഇവർ രണ്ടുപേരിലേക്കും പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങളുടെ, അതായത് വഴിവിട്ട വലിയ സഹായങ്ങളാണ് കിംസ് ആശുപത്രിയിൽ ശ്രീറാമിന് ലഭിച്ചത്. അത് പിന്നീട് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ ആ അപഹാസ്യ നാടകം നമ്മൾ കണ്ടതുമാണ്. ഇവിടെ അതിനിടയിൽ എല്ലാവരും വിട്ടുപോകുന്നവരെയുണ്ട്. ജനറൽ ആശുപത്രിയിലാണ് ആദ്യം ശ്രീറാമിനെ എത്തിച്ചത്. അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അവിടെ ശ്രീറാം പോയില്ല, നേരിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം കിംസിലേക്ക് പോയി എന്ന് പറയുന്നു. ഈ ജനറൽ ആശുപത്രിയിൽ ചെല്ലുന്ന സമയം മുതൽ ശ്രീറാമിന് വേണ്ടിയുള്ള വിളികളും ഇടപെടലും നടന്നിട്ടുണ്ടാവില്ലേ? അവിടെ ആരും ആ ഡോക്ടറോട് ഇയാളുടെ രക്തം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഡോക്ടർക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ എന്നിട്ടും സ്മെൽ ഓഫ് ആൽക്കഹോൾ എന്ന ഡോക്ടർ എഴുതി വെക്കുകയായിരുന്നില്ലേ? ഇതിപ്പോ ആ സ്മെൽ ഓഫ് ആൽക്കഹോൾ എന്ന് എഴുതി വെച്ച ഡോക്ടറെ അവിടെ പ്രതികാര നടപടി എടുക്കാൻ പോകുന്നു എന്നാണ് നമ്മൾക്ക് കിട്ടുന്ന വിവരം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സംഭവത്തിന് ശേഷം, ഈ അപകടത്തിന് ശേഷം ഈ വാഹനത്തിലുണ്ടായിരുന്ന യുവതി ആരോഗ്യരംഗത്തെ അല്ലെ ആരോഗ്യവകുപ്പിലെ ഒരു ഉന്നതനെ വിളിച്ചതായി ഒരു ഊമക്കുത്ത് ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിന് ഇന്നലെ ലഭിക്കുകയുണ്ടായി. സോ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്കൊരു തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും ആരോഗ്യവകുപ്പ് കാണിച്ച അനാസ്ഥ, അതുപോലെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ ഡിലേ, ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഈ സംശയങ്ങൾ ഉണരുന്നതാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് ഉന്നതതല ഇടപെടലുണ്ടായി എന്നുള്ളതാണ് മറ്റൊന്ന്. ഇപ്പോൾ നമ്മൾക്ക് കേൾക്കുന്ന ഏക ആശ്വാസം സർക്കാർ അപ്പീൽ പോകും എന്നാണ്. അത് ഒരു ആശ്വാസമാണോ എന്ന് എനിക്കറിയില്ല. കാരണം കോടതിയിൽ ഏറ്റവും പരിഗണിക്കപ്പെടേണ്ട വിഷയം ഈ രക്തത്തിൽ
മദ്യത്തിൻ്റെ അംശമുണ്ടോ ഇല്ലയോ, ഇദ്ദേഹം മദ്യപിച്ചിട്ടായിരുന്നോ വാഹനം ഓടിച്ചിരുന്നത് എന്ന തെളിവാണ്. ബഹുമാനപ്പെട്ട കോടതിക്ക് അത് മാത്രമാണ് പരിഗണിക്കാൻ കഴിയുക. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഇതില്ലാത്തത് കൊണ്ട് കോടതി ജാമ്യം കൊടുത്തു. അപ്പീൽ എന്താകും എന്നെനിക്കറിയില്ല. ഏതായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കേസ് ഒരു വലിയ അട്ടിമറിയായിരുന്നു എന്നുള്ളതാണ്. റൈറ്റ്, നിസാറിലേക്ക് മടങ്ങി വരാം. നിസാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പോൾ കേൾക്കുമ്പോൾ അപ്പീൽ നൽകും എന്നത് ഒരു ആശ്വാസമായി തോന്നും. മാത്രവുമല്ല ഇത്ര വലിയ വിരമിച്ചവരും അല്ലാത്തവരും സർവീസിലുള്ളവരും ഒക്കെ ആയിട്ടുള്ള ഉന്നതർ ഈ കേസിൽ IAS IPS തലപ്പത്തുള്ളവർ ഒക്കെ ഇടപെട്ട കേസിൽ സർക്കാർ ഏതായാലും ഈ ജാമ്യത്തിനെതിരെ അപ്പീൽ പോകും എന്ന് മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം നൽകിയത് ആശ്വാസകരമാണ്. പക്ഷേ അതിൻ്റെ സാധ്യത എത്രമാത്രം എന്നതും മറ്റൊരു ചോദ്യം. ഇവിടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, മുഖ്യമന്ത്രി ഇതേ കാലയളവിൽ ഇതേ സംഭവം നടക്കുന്നതിന് അടുപ്പിച്ച് പറഞ്ഞത് പ്രതി എത്ര ഉന്നതനായാലും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നാണ്. പക്ഷേ നടന്നതെല്ലാം മറിച്ചാണ്. താങ്കൾ ബലമായി സംശയിക്കുന്നത് എന്താണ്? ഈ കേസിൽ ഇപ്പോൾ രക്ത സാമ്പിൾ പോലും കോടതിക്ക് മുമ്പിൽ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞു, അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. താങ്കൾ ബലമായി സംശയിക്കുന്നത് എന്താണ്? അത് തന്നെയാണ് ഇയാൾക്ക് ജാമ്യം ഇന്ന് നേടിക്കൊടുത്തത്, അതിൻ്റെ അഭാവം. എന്താണ് സംഭവിച്ചിരിക്കാനിടയുള്ളത്? അല്ല, ഈ വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ പോലീസിൻ്റെ ഇടപെടലും അവരുടെ നടപടികളും സംശയകരമായ രീതിയിൽ തന്നെയായിരുന്നു. അത് പ്രതിയെ രക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശം അതിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമൊന്നും തെറ്റൊന്നുമില്ല. സാധാരണ നമുക്കറിയാമല്ലോ, ഈ രാത്രികാലത്തൊക്കെ ഈ വഴിയരികിലൊക്കെ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരെയൊക്കെ പോലീസ് പിടിച്ചു നിർത്തി കൂട്ടത്തോടെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, രക്ത പരിശോധന നടത്തുന്നു. ഇവിടെ ഇത്ര ദാരുണമായ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു, ആ അപകടത്തിന് കാരണക്കാരൻ ഈ വ്യക്തിയാണ് എന്ന് അവിടെ എത്തിയ പോലീസ് സംഘത്തിന് ബോധ്യമായതിനു ശേഷവും ആ രക്ത പരിശോധനയ്ക്കുള്ള ശ്രമം നടത്തിയില്ല എന്നുള്ളത്, മെഡിക്കൽ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ സ്മെൽ ഓഫ് ആൽക്കഹോൾ എന്ന് എഴുതിയിരിക്കുന്നു, എന്നിട്ടും അത് നടത്തിയില്ല എന്നുള്ളത്, അത് മനഃപൂർവ്വമായിരുന്നു ബോധപൂർവമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാവില്ല. വളരെ ഉന്നത തലങ്ങളിലുള്ള ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനതിൽ അത്ഭുതപ്പെടുന്നില്ല, എപ്പോഴും അതങ്ങനെയാണല്ലോ. ഇപ്പോൾ കൊച്ചിയിൽ പണ്ട് 2 വർഷം മുമ്പല്ലേ, ഒരു 3 വർഷം മുമ്പ് ഒരു വക്കീൽ ഒരു കേസിൽപ്പെട്ടപ്പോൾ കേരളത്തിലെ എല്ലാ വക്കീലന്മാരും ആ വക്കീലിനൊപ്പമായിരുന്നു. ആ വക്കീൽ ചെയ്ത തെറ്റ് അതിൻ്റെ ഗൗരവം എന്ത് എന്നുപോലും ആലോചിക്കാൻ ആരും മെനക്കെട്ടില്ല. അതൊരു സംഘബോധമാണ് അല്ലെങ്കിൽ വർഗബോധമാണ്. അതുകൊണ്ട് IAS IPS ലോബികളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം തങ്ങളുടെ സഹപ്രവർത്തകനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ അതിൽ അത്ഭുതകരമായിട്ടൊന്നുമില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഈ വീഴ്ച വരുത്തിയത് ആര് എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കണം. കുറ്റവാക്കാരായവരെ നടപടി ഉണ്ടാകണം. ഇപ്പോൾ അപ്പീൽ കൊടുക്കുന്നു, അപ്പീൽ കൊടുക്കാൻ പോകുന്നു എന്ന വാർത്ത സമാശ്വാസകരമാണ് എന്ന് പറഞ്ഞെങ്കിലും ആ സമാശ്വാസം ഇപ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് അപ്പീൽ കോടതിയിൽ ഹൈക്കോടതിയിൽ വന്നാൽ ഈ ഉത്തരവിൽ മാറ്റമുണ്ടാകുമോ എന്നൊക്കെ പറയാൻ കഴിയില്ല. കാരണം മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ വന്ന രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ജാമ്യ ഉത്തരവ് നൽകിയിരിക്കുന്നത്. അത് പൂർണ്ണമായും തെറ്റാണ് എന്ന് മേൽക്കോടതിയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയാതെ വരും. അത് ശരിയാണ്. സാക്ഷിമൊഴികൾ മാത്രമേ ഈ ഘട്ടത്തിൽ അങ്ങനെ നോക്കിയാളുള്ളൂ. അഡ്വക്കേറ്റ് രാജകുമാറിലേക്ക് വരും മുമ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഒരു സംശയം കൂടി. ഇതിൻ്റെയൊക്കെ അപകടവും അപമാനവും നേരിടുന്നത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ IAS-കാരോ IPS-കാരോ അല്ല, ഒരു സർക്കാരാണ്. ആ സർക്കാർ അന്തം വിട്ട് നോക്കുകുത്തിയെ പോലെ നിൽക്കുന്നു എന്ന് ആർക്കും തോന്നാവുന്ന നിലയിൽ അപഹാസ്യ നാടകങ്ങളാണ് കണ്ടത്. ആ ഘട്ടങ്ങളിലൊന്നും ഒരു സർക്കാരിന് ഇടപെടാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവരെ ഭയന്നിട്ടാണോ? ഇവരുടെ നിസ്സഹകരണത്തെ ഭയന്നിട്ടാണോ? ഇവർ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ മരവിപ്പിക്കും മന്ദീഭവിപ്പിക്കുമെന്നുള്ള ഭയമാണോ? ഇങ്ങനെ ഇടപെടാൻ കൈമെയ് മറന്ന് ഒരു പ്രതിയെ സഹായിക്കാൻ ഇവർക്കെല്ലാം ഒത്തുകൂടാൻ കഴിയുന്ന ഒരു സർക്കാരിന് ഒന്നും ചെയ്യാനാകാതെ നിൽക്കുകയും ചെയ്യുന്നത്? അല്ല, ഗവൺമെൻറ് ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായമായി നിൽക്കുകയാണോ എന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഞാൻ ആ വിഷയം ആലോചിച്ചിട്ടില്ല. പക്ഷേ IAS IPS അവരുടെ ആ സംഘടിത ശക്തിക്ക് മുന്നിൽ ഗവൺമെൻറ് പകച്ചു പോകേണ്ട കാര്യമില്ല. അവരാണ് ബ്യൂറോക്രസിയാണ് ഭരിക്കുന്നത്, ഭരണം നടത്തുന്നത് എന്നൊക്കെ പറയുന്നത് ശരിയുമാണെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ ആ നടപടിക്കെതിരെ പ്രതിഷേധിക്കുന്നതിനോ പ്രതികരിക്കുന്നതിനോ നിസ്സഹകരിക്കുന്നതിനോ ഉള്ള പ്രാപ്തിയൊന്നും ഈ ഉദ്യോഗസ്ഥ സംഘത്തിന് ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കുന്നതിനുള്ള കരുത്ത് അത് ഗവൺമെൻറ് കാണിക്കണം. അതിനാണല്ലോ നമ്മൾ ജനാധിപത്യം എന്നൊക്കെ പറയുന്നത്. സിവിൽ ഗവൺമെൻറ്റിന് അതിനുള്ള കരുത്തുണ്ടാവണം. അങ്ങനെ ഒരു സംശയങ്ങൾ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ആ സംശയങ്ങൾ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഇടപെടൽ, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിൻ്റെ കാര്യത്തിൽ പോലും ഉണ്ടായിട്ടുണ്ട്.
ആ കാര്യത്തിലെല്ലാമുള്ള ഇടപെടൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിസാർ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പിന്നീടാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചത് ഇപ്പോൾ അപ്പീൽ നൽകുമെന്ന് പറഞ്ഞത്. പക്ഷേ ജാമ്യം നേടുന്നതിലും സുപ്രധാനമായ രക്തപരിശോധന നടക്കാത്ത വിധം ഈ കേസിനെ അട്ടിമറിക്കാൻ തുടക്കം മുതൽ കഴിഞ്ഞുവെങ്കിൽ അതിൽ ആ സമയത്ത് ഇടപെടാൻ കഴിയാതിരുന്നില്ലേ ഒരു സർക്കാരിനെ സംബന്ധിച്ച്? അതല്ലേ ഇതിലെ ഗൗരവമായ ഒരു വശം? അങ്ങനെ ഒരു വലിയ പ്രതിഷേധവും വിമർശനവും മാധ്യമപ്രവർത്തകർക്കുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ബ്യൂറോക്രസിക്ക് താഴെയല്ല ഭരണകൂടം എന്ന് വിശ്വസിക്കുന്ന സാധാരണ ജനങ്ങൾ ഉണ്ടിവിടെ, ജനാധിപത്യമുണ്ടിവിടെ. നമുക്കറിയാം, ഒരു മുഖ്യമന്ത്രി നിർദ്ദേശിച്ചാൽ നടപ്പാക്കാൻ കഴിയാത്ത എന്ത് കാര്യമാണ് ബ്യൂറോക്രസി ചെയ്യുന്നത്? ഒരു രക്തസാമ്പിൾ, ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇപ്പം ഈ ഇടിച്ചു കൊന്ന്, അമിതമായി മദ്യപിച്ച് ലക്ക് കെട്ട് അമിത വേഗതയിൽ വന്ന് ഇടിച്ച് കാറിടിപ്പിച്ച് കൊന്ന് ഒരു മനുഷ്യ ജീവൻ പൊലിഞ്ഞിട്ട് ആ പ്രതിയെ രക്ഷിക്കാൻ നടത്തുന്ന നീക്കങ്ങളെ തടയിടാൻ കഴിയാത്ത, ഇച്ഛാശക്തിയില്ലാത്ത സർക്കാരാണോ ഇവിടെ ഉള്ളത്? മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇടപെടാൻ കഴിയുന്നില്ല എന്നാണോ പറയുന്നത്? ഞങ്ങൾക്കത് മനസ്സിലാവുന്നില്ല സർ. ഒരു നീതി കിട്ടേണ്ട ഒരു കാര്യത്തിന് ആരെങ്കിലും ഭരണകൂടം തടസ്സം നിൽക്കുന്നു എന്നാണോ കരുതേണ്ടത്? ഇക്കാര്യത്തിൽ പൊതുസമൂഹം വിശ്വസിക്കില്ല ഇതൊന്നും. ഈ ഭരണകൂടത്തിന് താഴെയാണ് ബ്യൂറോക്രസി എന്ന് വിശ്വസിക്കാനാണ് ഇവർക്കിഷ്ടം. മുഖ്യമന്ത്രിക്ക് നിർദ്ദേശം കൊടുത്താൽ നടപ്പാക്കില്ല എന്ന് ഷാഠ്യം പിടിക്കാൻ കഴിയുന്ന ഒരു ബ്യൂറോക്രസിയും ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഇതിൻ്റെ അകത്ത് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവണം. തുടക്കം മുതലുണ്ടായ ഈ ലാപ്സ് നമ്മൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടും നടപടി ഉണ്ടാകുന്നില്ല. അതാ ഇപ്പോൾ ഒടുവിൽ ജാമ്യം കിട്ടിയിരിക്കുന്നു. സാറ് നേരത്തെ, സെബാസ്റ്റ്യൻ പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ സംഘബോധം. സാർ, ഞങ്ങൾ മാധ്യമപ്രവർത്തകൻ മരിച്ചു എന്നുള്ളത് കൊണ്ടുള്ള സംഘബോധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇത്. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ട ഒരു പാവപ്പെട്ട മനുഷ്യൻ മരിച്ചു കിടക്കുന്ന കണ്ണുകൊണ്ട് കണ്ടവരാണ്. അതിന്മേൽ നടക്കുന്ന നീതി നിഷേധം ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടവരാണ് സാർ. അതുകൊണ്ടാണ് ഞങ്ങൾക്കിത് മനസ്സിലാകുന്നത്. അത് കെ എം ബഷീർ എന്നല്ല, ഇനി ആരായാൽ പോലും ഞങ്ങൾ ഇങ്ങനെ ഇടപെടൂ സാർ. അതിൽ സംഘബോധമല്ല, IAS IPSഉം സംഘബോധം കാണിക്കുന്നു എന്ന്, അതുകൊണ്ട് ഞങ്ങളും സംഘബോധം കാണിക്കുന്നു എന്നല്ല. മാധ്യമപ്രവർത്തകനല്ല, ഒരു പൊതുജനത്തിന് ഇത് വന്നാലും ഞങ്ങൾ കണ്ട കാര്യമാണ്. മറ്റ് സംഭവങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ അഭിഭാഷകർ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിയപ്പോൾ സംഘബോധത്തോടുകൂടി ആ വിഷയത്തിന്റെ മെറിറ്റ് പോലും നോക്കാതെ ഇടപെട്ടു എന്ന് പറഞ്ഞ വിമർശനമാണ്. മാധ്യമപ്രവർത്തകരെ കുറിച്ചല്ല അദ്ദേഹം, അങ്ങനെ ഒരു വിമർശനപരമായിട്ടല്ല ഈ വിഷയത്തെ. ഞാനത് പറഞ്ഞത് ശരത്, ഞാൻ സെബാസ്റ്റ്യൻ പോൾ സാറിനെ ഞാൻ കുറ്റം പറയല്ല. ഞാൻ പറഞ്ഞത് മാധ്യമപ്രവർത്തകനായതുകൊണ്ട് എല്ലാവരും കൂടെ സംഘടിച്ചു, അതുകൊണ്ട് പെട്ടെന്ന് ഭരണകൂടവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊക്കെയുള്ള നിലയിൽ ഒരുപാട് അപവാദ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. സമൂഹത്തിൽ ആദ്യമായിട്ടാണോ വാഹനം ഇടിച്ചൊരാൾ മരിക്കുന്നത് എന്ന മട്ടിൽ പോലും ഈ വിഷയത്തെ കാണാൻ ഉണ്ട്. വാഹനാപകടങ്ങൾ എവിടെയും എപ്പോഴും സംഭവിക്കാം. പക്ഷേ അതേ തുടർന്ന് അതിനുശേഷം നടപടികൾ സ്വീകരിക്കേണ്ട പോലീസ് എന്തു ചെയ്തു എന്ന ചോദ്യം, അത് പ്രതിക്ക് സഹായകരമായി കേസ് അട്ടിമറിക്കും വിധം, അതിൽ ഉന്നതർ തന്നെ വളരെ സ്പഷ്ടമായി ഇടപെടും വിധം പ്രവർത്തിച്ചു എന്നതാണ് ഇവിടെ പ്രശ്നം. മാത്രമല്ല, നേരത്തെ നിസാറൊക്കെ കഴിഞ്ഞ ദിവസം അടക്കം പറഞ്ഞ പോലെ ഓരോ ഘട്ടത്തിലും പോലീസിൻ്റെ വീഴ്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ധരിപ്പിക്കുന്നു, ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു, അവരിടപെടുന്നു, പല കാര്യങ്ങളും ആ അതിനിടയിൽ നടന്നിട്ടുമുണ്ട്. എന്നിട്ടും ഇങ്ങനെയൊക്കെ ഇടപെട്ടിട്ടും ഈ ഉദ്യോഗസ്ഥർക്ക്, ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്ന് വരുമ്പോൾ, അഡ്വക്കേറ്റ് അജകുമാർ, കേരളത്തിൽ ഏതായാലും ഈ ദിവസങ്ങളിലെങ്കിലും നമ്മൾക്ക് ബോധ്യമായി കേരളം ഭരിക്കുന്നത് ഈ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവർ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ, അവർക്കിഷ്ടമുള്ളതുപോലെ പലതും ചെയ്യാനാകുമെന്ന് അവർ തെളിയിച്ചു. അതുകൊണ്ട് തന്നെയാണ് ശ്രീറാമിന് ഇന്ന് ജാമ്യം നേടി എടുത്തു പുറത്തു വരാൻ കഴിയുന്നതും. വലിയ ആക്ഷേപങ്ങളാണല്ലോ ഉയർന്നു വന്നത്. ഇന്ന് കോടതി ചോദിച്ചൊരു ചോദ്യം, അഡ്വക്കേറ്റ് അജകുമാർ, മദ്യപിച്ചു എന്നാണെങ്കിൽ അത് തെളിയിക്കുന്ന രേഖ വേണ്ടേ? അല്ലെങ്കിൽ മണമുണ്ട് എന്ന നിലയിൽ ഒരാൾ മദ്യപിച്ചു എന്നെങ്ങനെ കണ്ടെത്താനാകും, എന്ന നിലയിൽ എങ്ങനെ പറയാനാകും എന്ന് കോടതി ചോദിച്ചാൽ ആ കോടതിയെ കുറ്റം പറയാനാകില്ല. കാര്യങ്ങൾ അവിടെ കൊണ്ട് വളരെ ആസൂത്രിതമായി എത്തിക്കുകയായിരുന്നു എന്ന് സംശയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇവിടെ ഈ സംഭവം നടന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായി പ്രതികരിച്ചത് ഈ ന്യൂസ് 18 തന്നെയാണ്. അന്ന് വളരെ കാര്യമായിട്ട് പറഞ്ഞ ഒരു കാര്യം, ഈ കേസിൻ്റെ അന്വേഷണം യഥാർത്ഥത്തിൽ നടത്തേണ്ട സമയത്ത് നടത്താതെ അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ പരിണിത ഫലം ഇന്ന് നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞു. പിന്നെ കോടതിയുടെ വിധിയ്ക്ക് മേൽ
നമുക്ക് അപ്പീൽ പോവുകയല്ലാതെ നിവൃത്തിയില്ല. പക്ഷേ ഇത് കൊടുക്കത്തക്ക ജാമ്യമായിരുന്നോ അല്ലയോ എന്നുള്ളതിന് നമ്മൾ എത്തുന്നതിന് മൂന്നാല് കാര്യങ്ങൾ പരിശോധിക്കാം. സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ 9-10 മണിക്കൂർ വൈകിയാണ് ശ്രീറാമിൻ്റെ രക്തം പരിശോധനയ്ക്കായി എടുത്ത് മദ്യാംശം കണ്ടുപിടിക്കാൻ. ഈ നിയമത്തിൽ പറയുന്നത് പോലെ 2 മണിക്കൂറിനുള്ളിൽ രക്തപരിശോധന നടന്നിരുന്നു എങ്കിൽ ആ റിപ്പോർട്ട് വന്ന ദൃക്സാക്ഷി മൊഴികളുടെയും വളരെ ബലപ്പെട്ട നിലയിൽ അയാൾ ആ സമയത്ത് മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിച്ചതെന്നുള്ള ബോധ്യം സമൂഹത്തിലാകെ നിൽക്കുകയാണ്. ദൃക്സാക്ഷികൾ അടക്കമുണ്ട്, സാക്ഷി മൊഴികളുണ്ട്. അങ്ങനെ പരിശോധനാ ഫലം കൂടി വന്നിരുന്നുവെങ്കിൽ ജാമ്യം കിട്ടില്ലായിരുന്നു എന്ന് പറയാവുന്നൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. പ്രോസിക്യൂഷൻ കൂടി അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമുള്ളപ്പോൾ ഇതിലെ ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള വിധികൾ വന്നിട്ടുള്ള ഒരു ഏരിയയാണ് 304 Part 2, 304A എന്നീ പറയുന്നത്. അതിനെ എല്ലാം വിശദമായി പഠിച്ചതിന് ശേഷമാണ് പറയുന്നത്. ഇതിൽ കാതലായ അന്വേഷണം, സസൂക്ഷ്മമായ അന്വേഷണവും തെളിവ് ശേഖരണവും നടന്നില്ലെങ്കിൽ ഇത് വളരെ ലാഘവത്തോടുകൂടി 304A എടുത്തെറിയാനാണ് ജുഡീഷ്യറിക്ക് താല്പര്യം. അതിന് ഈ 304 Part 2 തന്നെ ഇത് കൊണ്ടുപോകണം എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2012 പറഞ്ഞ ഈ അലിസ്റ്റർ ആൻ്റണി പെരേര വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറയുന്ന കേസിൽ, ആ കേസിൽ ഈ ഇത്തരം കേസുകളുടെ അന്വേഷണം എങ്ങനെ നടത്തണം, തെളിവ് ശേഖരണം നടത്തണം, എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് അയാളുടെ നോളജ് ആട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ശേഖരിക്കേണ്ട തെളിവ് എന്ന് വിശദമായി 30-ഓളം പേജുകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് ലംഘിക്കപ്പെട്ടല്ലോ. അതെല്ലാം ലംഘിക്കപ്പെട്ടു എന്ന് മാത്രമുള്ള ചോദ്യം. ഈ നമ്മുടെ നന്ദാ കേസിൽ, ആ കേസ് അതിൽ 2012 തന്നെ വീണ്ടും ആ കാര്യങ്ങൾ സുപ്രീം കോടതി ആവർത്തിച്ചു പറഞ്ഞു. നിങ്ങളിവിടെ മനസ്സിലാക്കാനുള്ളത്, ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചു ഈ സ്മെല്ലുണ്ടായിരുന്നാൽ മാത്രം മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ എന്ന്. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ആ കൂടെ സഞ്ചരിച്ചു എന്ന് പറയുന്ന സ്ത്രീയുടെ 164 ഇല്ലായിരുന്നോ? അവർ മദ്യപിച്ചു. അത് ജുഡീഷ്യൽ ഓഫീസറുടെ മുമ്പിൽ കൊടുക്കുന്നതാണെങ്കിൽ അതിന് വിലയുണ്ട്. പ്രതിയുടേതായിരുന്നാലും 164 പ്രതിയായി ചേർക്കപ്പെട്ടതിന് ശേഷം എടുക്കുന്ന രഹസ്യമൊഴി എന്ന ഒരു നിയമതർക്കം ഇതിനിടയിൽ ഏത് മൊഴി ഏത് ഘട്ടത്തിൽ ജുഡീഷ്യൽ ഓഫീസർ നടത്തിയാലും അത് ഒരു തെളിവിൻ്റെ ഭാഗമായി ചേർക്കാവുന്നതാണ്. പക്ഷേ അതിൽ കറക്റ്റായി തെളിവായി സ്വീകരിക്കാനായി നമുക്ക് കഴിയുന്നത് അവർ അതേ കാര്യം തന്നെ വീണ്ടും സത്യം ചെയ്ത് വിചാരിക്കും. അതിന് യാതൊരു സാധ്യതയുമില്ല. ഇന്നൊരു മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞു എന്തോ ഒരു മണം ശ്രീറാമിനുണ്ടായിരുന്നു എന്ന മട്ടിലേക്ക് അവർ അവരുടെ നിലപാട് മൊഴിയും ദുർബലപ്പെടുത്തി തുടങ്ങി മാറ്റി തുടങ്ങി. ദൃക്സാക്ഷികളുടെ അവിടെ ഈ ഒരാളെ മദ്യപിച്ചു കഴിഞ്ഞാൽ കാണുന്ന അവസ്ഥയെക്കുറിച്ച് ഇനി അതിൻ്റെ അകത്ത് മറ്റന്വേഷണങ്ങൾ നടത്താനുള്ള സാഹചര്യം ഇരിക്കുന്നു. ഈ കുറ്റവാളി ഒരു മെഡിക്കൽ ഡോക്ടറാണ്. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ നിന്ന് എത്ര സമയം കഴിഞ്ഞാൽ ഇത് മാറിപ്പോകും. അയാൾ സ്വയം തെളിവ് നശിപ്പിക്കുവാൻ, ബോഡിലി എവിഡൻസ് നശിപ്പിക്കുവാൻ വേണ്ടി സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ നേടി എന്ന് പറയുന്നത് തന്നെ ഈ 201 ഭാഗമായി തീരുകയല്ലേ എന്ന് വെച്ചാൽ സ്വകാര്യ ആശുപത്രിയും ആശുപത്രി അതിന് കൂട്ടുനിന്നു എന്നൊരു പ്രശ്നം കൂടി വരും. പിന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, ആ അന്വേഷണ സംഘത്തിന് ആ നിലയിൽ വലിയ ഉത്തരവാദിത്വം നിറവേറ്റാനാകും എന്നാണോ ഈ പറഞ്ഞു വരുന്നത്? പ്രത്യേക അന്വേഷണ സംഘവും ഇപ്പോൾ ഊർജിതമല്ല. കാരണം അവർ നടത്തിയിരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് സത്യസന്ധമായ ഒരു മെഡിക്കൽ ബോർഡിലേക്ക് ഈ പ്രതിയെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ പരിക്കുകൾ എന്തൊക്കെയാണെന്ന് യഥാർത്ഥത്തിൽ കോടതിയിൽ വരുത്തിയില്ല. ആ മെഡിക്കൽ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അദ്ദേഹത്തെ പരിശോധിച്ച് അദ്ദേഹത്തിന് ഉണ്ടതായി പ്രൈവറ്റ് ആശുപത്രിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മുറികൾ വ്യാജമാണോ അല്ലയോ എന്നല്ലേ ആദ്യം കണ്ടെത്തേണ്ടത്? അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ചികിത്സ നൽകണ്ട എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചു അത് പ്രതിക്കുമുണ്ട് അവകാശങ്ങൾ. ഇപ്പോഴത്തെ അന്വേഷണ സംഘം അതിൻ്റെ ഒരു പ്രവൃത്തിയിലേക്ക് വന്നാൽ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ആ സംഘത്തിന് പരിശോധിക്കാനാകുമോ? അന്വേഷണത്തെ മഹസറിലെ ടയർ മാർക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഈ ടയർ എത്ര ഉരഞ്ഞിട്ടുണ്ട്? അതിൻ്റെ ഇന്റൻസിറ്റി കണ്ടുപിടിക്കുവാനുള്ള വേഗത കണ്ടുപിടിക്കുവാനുള്ള
മോട്ടോർ വെഹിക്കിൾസ് ഉദ്യോഗസ്ഥന്മാർ ഈ വണ്ടിയിൽ വന്നിരിക്കുന്ന ഡാമേജുകൾ അതെങ്ങനെയെല്ലാം ഉണ്ടാകാം എന്നുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടോ? ഇതെല്ലാം വളരെ വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്ന തെളിവുകളാണ്. ആ തെളിവുകൾ ശേഖരിക്കുന്നതിൽ എന്ത് ശുഷ്കാന്തി കാണിക്കുന്നു? അതൊന്നും വേണ്ട. ഇതിൻ്റെ അകത്ത് ഈ അന്വേഷണം അട്ടിമറിക്കുവാൻ ഉണ്ടായി. ഈ 12:55 സംഭവിച്ചു, 1 മണി മുതൽ 7:15 വരെ ഈ കേസ് രജിസ്റ്റർ ചെയ്യാൻ താമസിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ഉദ്യോഗസ്ഥരെ ശീതീകരണ അവസ്ഥയിൽ നിർത്തുവാനുള്ള ഇടപെടലുകൾ ഇവിടെ നിന്നെല്ലാം ഉണ്ടായി എന്ന് ഇവരെ രണ്ടുപേരുടെയെങ്കിലും മൊബൈൽ കോൾ ഹിസ്റ്ററി നോക്കി പരിശോധിച്ചിട്ടുണ്ടോ? അത് പരിശോധിക്കാൻ ഒരു സർക്കിൾസർക്കോ DSPക്കോ കഴിയുമോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് വിളിച്ച് നേരിട്ട് നോക്കൂ ഇതിലാരുടെയെല്ലാം കറുത്ത കൈകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിന് പോലീസ് ചീഫിന് ആ നിമിഷം ഓപ്പറേറ്റ് ചെയ്ത് ഇത് പരിശോധിക്കുവാൻ അവകാശം കൊടുത്താണ് ഒരു 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 സർവീസ് പ്രൊവൈഡർ ഇവിടെ ലൈസൻസ് എടുക്കുന്നത്. അത് ഇതുവരെ നോക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ഈ കേസിലെ ഉന്നതരുടെ സമ്മർദ്ദം എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ആ ആ അങ്ങ് ചോദിച്ചല്ലോ, ഈ ഗവൺമെന്റിന്റെ കാലത്തല്ല, ഏത് ഗവൺമെന്റിന്റെ കാലത്തും IAS IPSകാർക്ക് തീർച്ചയായും ഭരണത്തിൽ കാതലായ ശക്തിയുണ്ട്. അവരാണ് ഭരിക്കുന്നത്. അവർ സത്യസന്ധരായ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലും ത്രെട്ടൺ ചെയ്യും, ഭീഷണിപ്പെടുത്തും. കോൺസിക്വൻസ് നിങ്ങൾ മാത്രം അനുഭവിക്കണമെന്ന് പറയും, നിയമപരമായി അതല്ല ഇതല്ല എന്ന് പറയും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇത്രയും അധോഗതി ഉണ്ടായിട്ടുള്ളത്. നിസാറ്, ഇതൊരു പ്രധാനപ്പെട്ട സൂചനയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ കേസ് അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘം, അതിന്റെ പ്രവർത്തനം എവിടെ നിൽക്കുന്നു എന്നൊരു വലിയ ചോദ്യം. ഇനിയും കണ്ടെത്താനുള്ള, ശേഖരിക്കേണ്ടതായ തെളിവുകൾ ഒരു ഭാഗത്ത്, ആ തെളിവുകൾ അട്ടിമറിക്കപ്പെടുന്ന വളരെ പ്രകടമായ സാഹചര്യം, ഇതെല്ലാം ഇനിയും മുൻപിലെ പ്രതിബന്ധങ്ങളാണ്. ഒരു സംശയം ഞാൻ അജയകുമാർ സാറിനോട് ചോദിച്ചോട്ടെ. അതായത് നമ്മൾ ഈ അവിടെ ചെന്ന് ആദ്യം സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ SIയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട് ഇയാൾ മദ്യപിച്ചിരുന്നു എന്ന്. അതിൻ്റെ വീഡിയോ നമ്മളുടെ കയ്യിലുണ്ട്, മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള തെളിവായി പരിഗണിക്കാൻ കഴിയുമോ? ഇപ്പം ദൃക്സാക്ഷികൾ പറഞ്ഞോ അല്ലെങ്കിൽ അവർ മൊഴിമാറ്റുമോ എന്നുള്ളതല്ല, നിയമം, ദൃക്സാക്ഷികൾ കൂടാതെ നിയമം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥൻ തന്നെ ഏതാണ്ട് അപകടം നടന്ന ഒരല്പനേരത്തിന് ശേഷം നമ്മളോട് നേരിട്ട് പറയുകയാണ് അതെ ഞാൻ അയാളെ കണ്ടപ്പോൾ അദ്ദേഹം മദ്യപിച്ചതാണെന്നാണ് എനിക്ക് മനസ്സിലായത് എന്നുള്ളതിൻ്റെ വീഡിയോ ദൃശ്യം നമ്മളുടെ കയ്യിലുണ്ട്. അത് കോടതി തെളിവായി സ്വീകരിക്കുമോ? നിസാർ അത് റെക്കോർഡ് ചെയ്തിരുന്നു അല്ല? ആ മെമ്മറി കാർഡ്, താങ്കൾ ഒറിജിനൽ മെമ്മറി കാർഡ് താങ്കൾ സൂക്ഷിച്ചു വയ്ക്കുക, അതൊരു തെളിവാണ്. ആ തെളിവ് നമുക്ക് ഇനിയുള്ള അന്വേഷണത്തിൽ ഈ കേസിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാവുന്ന. നടി ആക്രമിച്ച കേസിലുമൊക്കെ ഈ മെമ്മറി കാർഡ് ഒരു വളരെ റിലവന്റായ, പക്ഷെ ഒറിജിനൽ മെമ്മറി കാർഡ് തന്നെ താങ്കളുടെ കയ്യിൽ സൂക്ഷിക്കപ്പെടണം. ഇനി രണ്ടാമത്തെ കാര്യം, ആ ഉദ്യോഗസ്ഥനെ ആ സ്പോട്ടിൽ നിന്ന് കൊണ്ടുപോയി അയാൾ മദ്യപിച്ച സ്ഥലമെവിടെ, ആ മദ്യപിച്ച സ്ഥലത്ത് ബാക്കി റെമിനിസൻസ് ഏതെല്ലാം ഡ്രഗ്സിൻ്റെതുണ്ട്, ആ ഈ ആൽക്കഹോളിൻ്റെതുണ്ട്, ഇതൊക്കെ അപ്പം തന്നെ പരിശോധിച്ചെടുക്കേണ്ടതല്ലേ? ഈ സ്പോട്ടിൽ വന്ന് ഇത് കണ്ട ഉദ്യോഗസ്ഥൻ സുവോമോട്ടോ പോയി അപ്പം തന്നെ ഇയാളുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്യേണ്ടതല്ലേ? ഇല്ലെങ്കിൽ പെൺകുട്ടിയാണ് ഓടിച്ചതെന്ന് പറഞ്ഞെങ്കിൽ ആ സ്ത്രീയുടെ പേരിൽ പ്രതിയാക്കി FIR ഇടേണ്ടതല്ലേ? അയാൾ ഇതുവരെ, അദ്ദേഹം പറയുന്നത് കേട്ടു, ഞാനും കേട്ടു, താങ്കളുടെ വീഡിയോ എന്നായിരിക്കും, ആരും മുന്നോട്ട് വന്ന് മൊഴി തരുന്നില്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇതാണോ കേരളത്തിലെ ഒരു സബ് ഇൻസ്പെക്ടറുടെ സ്റ്റാൻഡേർഡ്? അദ്ദേഹത്തിന് സുവോമോട്ടോ FIR രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം CRPC നൽകുമ്പോൾ അത് പഠിക്കാത്ത ഒരുത്തനെ തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിന് ഇതിൽ കൂടുതൽ അനാസ്ഥ എന്താ ഉള്ളത്? ഇനി ഇത് മാത്രവുമല്ല, ഇത് 304 Part 2 ചെല്ലണമെങ്കിൽ ഈ പ്രതിക്ക് തൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരു മരണം സംഭവിക്കും എന്നുള്ളൊരു നോളജ് വേണം. ആ നോളജ് എങ്ങനെയാണ് അലിസ്റ്റർ കേസിൽ കോടതി പറഞ്ഞത്? സാർ, ആ നോളജിന് ആധാരമായ ശാസ്ത്രീയ രേഖയാണ് രക്തപരിശോധനാ ഫലം. അതില്ല, മദ്യപിച്ച് ഒരു വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഇൻ ഓൾ പ്രോബബിലിറ്റീസ് നോ ദാറ്റ് ഇറ്റ് മേ, അയാളുടെ പ്രവൃത്തി ഒരു ആളിൻ്റെ ജീവഹാനിക്ക് കാരണമാകും എന്ന് പ്രസ്യൂം ചെയ്യാം. അത് നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും
സമയം ഇതിനു വേണ്ടി ഈ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാവരും കൂടെ ചേർന്ന് ഇത് അട്ടിമറിക്കപ്പെട്ടത്. റൈറ്റ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അതായത് ഈ ഒരു വാഹന അപകടം, അതിലൊരാൾ മരിക്കുന്നു, അതിൽ നിശ്ചയമായും വാഹനം ഓടിച്ചയാൾ പ്രതിയാകുന്നു എന്ന തലത്തിനപ്പുറത്തേക്ക് വളരെ ആസൂത്രിതമായി തെളിവ് നശിപ്പിക്കുകയും കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും രക്ഷപ്പെടാൻ വളരെ ബോധപൂർവം IAS തലത്തിലൊക്കെ ഇരിക്കുന്ന ആളുകൾ പ്രവർത്തിച്ചു എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഒരു പ്രത്യേക അന്വേഷണ സംഘം ഉണ്ട്. അഡ്വക്കേറ്റ് അജകുമാർ പറഞ്ഞതുപോലെ തെളിവ് നശിപ്പിക്കൽ ഒരു ഭാഗത്ത് കാര്യമായി നടന്നുകൊണ്ടിരിക്കുന്നു, പുതിയ തെളിവുകൾ സമാഹരിക്കേണ്ടിയിരിക്കുന്നു, ശരിയായ നിലയിലുള്ള അന്വേഷണം നടന്നിട്ടേയില്ല എന്ന നല്ല ബോധ്യം, വലിയ നിലയിലുള്ളൊരു ഉത്തരവാദിത്വമല്ലേ സുതാര്യമായി സമൂഹത്തോട് ആ അന്വേഷണ സംഘത്തിനും സർക്കാരിനും നിറവേറ്റാനുള്ളത്? അല്ല, അതിൽ സംശയമൊന്നുമില്ല. സാധാരണഗതിയിൽ ഒരു പ്രതിക്ക് ജാമ്യം നിഷേധിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം തെളിവ് നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതാണ് എപ്പോഴും കോടതിയിൽ പറയാറുള്ളത്. ഇവിടെ പ്രതി മാത്രമല്ല, പ്രതിയെ സഹായിക്കുന്നതിന് സ്വാധീന ശക്തിയുള്ള വലിയ ഒരു കൂട്ടം അവർ സംഘടിതമായി പരിശ്രമിച്ച് തെളിവുകൾ ഇല്ലാതാക്കുന്നു, ഉള്ള തെളിവുകൾ കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നില്ല. ഒരു FIR ഇടുന്നതിന് 6 മണിക്കൂറിലേറെ വൈകി എന്ന് പറയുമ്പോൾ തന്നെ കേസ് ആ ഘട്ടത്തിൽ തന്നെ അവിടെ നിന്ന് ആരംഭിക്കുകയാണ് കേസിൻ്റെ ദൗർബല്യം. എല്ലാ രീതിയിലും തെളിവില്ലാത്ത ഒരു കേസാക്കി, ഒരുപക്ഷെ വിചാരണയ്ക്ക് എത്തുമ്പോൾ, ട്രയൽ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇത് ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് കേസ് മാറിപ്പോകാൻ വരെ സാധ്യതയുള്ള രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ അതിൽ ഗവൺമെന്റ് ഇടപെടേണ്ടതാണ്, അന്വേഷണം നടത്തേണ്ടതാണ്. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ കന്റോൺമെന്റ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷനാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഞാൻ ഈ FIR വായിച്ചു നോക്കി. ഇത് വളരെ ഒരു തമാശ രേഖയാണ്. ഇതിൻ്റെ അകത്ത് ഒരു ഹിയർസേ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ്, ഹിയർസേ ഇൻഫർമേഷൻ, അതായത് സംഭവം നേരിട്ട് കാണാത്ത ഒരാൾ പറഞ്ഞ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ മൊഴിയെടുത്താണ് ഈ FIR സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് ആ FIR റദ്ദ് ചെയ്ത് പുതിയ അന്വേഷണ സംഘം പുതിയ FIR ഇട്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ? അത് റദ്ദ് ചെയ്യേണ്ട. ആ രേഖ ക്രിയേറ്റ് ചെയ്തത് ഫോൾസ് ആണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാവരും കുരുങ്ങും. ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത് പൂർത്തിയാക്കാം. പുതിയ അന്വേഷണ സംഘത്തിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ്. പുതിയ വകുപ്പുകൾ ചേർക്കാൻ കഴിയുമോ? കഴിയും. ഇൻവെസ്റ്റിഗേഷനിൽ പുതിയ വകുപ്പുകൾ ചേർക്കാൻ കഴിയും. കഴിയുമല്ലോ. അത് കഴിയുമല്ലോ. അവിടെയാണ് ഈ മദ്യത്തിന്റെ അളവില്ല നടന്നിരിക്കുന്നത്. കഴിയും. അതൊരു ജാമ്യവേളയിൽ അത്ര അതിന്റെ മെറിറ്റിൽ പോയി പരിശോധിക്കാൻ കഴിയില്ല എന്നുള്ള ന്യൂനതയാണ് ഇപ്പോഴുള്ളത്. അതായത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്മെല്ല ഫാൾക്കകൾ കൊണ്ട് ഒരാൾ മദ്യപിച്ചിരുന്നു എന്ന് കാണാൻ പറ്റില്ല, ബ്ലഡ് ടെസ്റ്റോ യൂറിൻ ടെസ്റ്റോ വേണം കൺക്ലൂസീവ് പ്രൂഫ്. ഞാൻ ചോദിച്ചൊറ്റ കാര്യം, ആ കാര്യം മനസ്സിലാക്കിയാണ് ഇയാൾ മുങ്ങിയിട്ടുള്ളത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇതിലെ ഒരു തർക്ക പ്രശ്നം ഇതാണ്, അങ്ങനെ ഒരു ശാസ്ത്രീയ രക്തപരിശോധനാ രേഖയില്ല, അതിന് സൃഷ്ടിക്കാനും കഴിയില്ല, അല്ലെങ്കിൽ ഇനി അതിന് സാധ്യത എന്ന് വെച്ചാൽ ഈ കേസ് ശരിയായി അന്വേഷിച്ച് ഇതിൻ്റെ ദൗർബല്യം മാറ്റി ശക്തമായൊരു കേസാക്കി കോടതിയിലേക്ക് വിചാരണാഘട്ടത്തിൽ കൊണ്ടുവന്നാൽ ഈ രക്തപരിശോധനാ രേഖയില്ലെങ്കിലും മദ്യം പ്രതി കഴിച്ചിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വാഹനാപകടം ഉണ്ടായത് എന്ന് കോടതിക്ക് പരിശോധിക്കാനാകുമോ, വിലയിരുത്താനാകുമോ മറ്റ് തെളിവുകളിലൂടെ? അത് രക്തപരിശോധന നടത്തേണ്ടതായിരുന്നു. നടത്തിയിരുന്നെങ്കിൽ അത് നല്ല ക്വാളിറ്റിയുള്ള ഒരു എവിഡൻസായി മാറുമായിരുന്നു. അത് നിർഭാഗ്യവശാൽ അത് നടന്നില്ല. ഇനി അത് നടത്താൻ കഴിയുകയുമില്ല. പക്ഷേ അതിനെ മാത്രം ആശ്രയിച്ചല്ല ഈ കേസ് നിലനിൽക്കുന്നത്. മറ്റെത്രയോ തെളിവുകൾ, മദ്യപിച്ചു എന്നതുപോലും തെളിയിക്കാൻ കഴിയും. അയാൾ അവിടെ സമ്മേളിച്ച സ്ഥലം, അവിടെ കൂടെ ഉണ്ടായിരുന്നവർ, മറ്റ് പല കാര്യങ്ങളിലൂടെ അതുപോലും തെളിയിക്കാൻ കഴിയും. ഇനി അഥവാ അത് തെളിയിക്കാൻ കഴിയുന്നില്ല, അയാൾ മദ്യപിച്ചിരുന്നോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും കേസ് അപ്പോഴുമുണ്ടല്ലോ. ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു, അവിടെ ഒരാൾ മരിച്ചിരിക്കുന്നു, ആ മരണത്തിന് ഉത്തരവാദി ഇയാളാണ് എന്ന കാര്യത്തിൽ തെളിയിക്കുന്നതിന് അതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ തന്നെ ഇതുവരെ വന്നിരിക്കുന്ന ന്യൂനതകൾ പരിഹരിച്ച് കുറ്റമറ്റ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു സംഘത്തെ ഈ അന്വേഷണ ചുമതല ഏൽപ്പിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാമല്ലോ, ഇപ്പോൾ കൊലപാതകം നടന്നു എന്ന് പറഞ്ഞാൽ മൃതദേഹം കാണണം. പക്ഷേ മൃതദേഹം കണ്ടുകിട്ടാത്ത കേസുകളിൽ പോലും കൊലപാതകത്തിന് കോടതികൾ ശിക്ഷ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കേസിൽ ഒരു തെളിയിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമല്ല. കേസ് തെളിയിക്കുന്നതിനുള്ള ശുഷ്കാന്തിയും വൈദഗ്ധ്യവും വേണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇല്ലാത്ത സ്ഥലമല്ലല്ലോ തിരുവനന്തപുരം.
അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒരു ശുഷ്കാന്തി കാണിക്കണം. ഇപ്പോൾ കേൾക്കുന്ന ഈ ആക്ഷേപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. ഈ അന്വേഷണത്തിൽ വന്നിരിക്കുന്ന വൈകല്യങ്ങൾ പരിഹരിച്ച്. അതല്ല നിസാർ, 304(2) ചേർത്താലും നിങ്ങളുടെ തെളിവിൻ്റെ വിചാരണയിൽ വിചാരണ കോടതിക്ക് തോന്നുകയാണ് ഇത് 304(a) മാത്രമേ ഉള്ളൂ എന്ന് തോന്നിയാൽ 304(a)ക്ക് ശിക്ഷിക്കാം. ബിക്കോസ് അതിന് ചെറിയ ശിക്ഷയുള്ള വകുപ്പാകുണ്ട്. പക്ഷേ 304 നിങ്ങൾ ചാർജ് ചെയ്താൽ 304(2)ലേക്ക് ഒരിക്കലും പോകാൻ കഴിയില്ല. കാര്യം ഇത് രണ്ട് കോടതികൾ തന്നെ വിചാരണ ചെയ്യപ്പെടേണ്ടതാണ്. അതെ, റൈറ്റ് ഡോക്ടർ സുഭാഷ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഈ കേസ് വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നല്ലേ പറഞ്ഞു വന്നതും അവസാനിപ്പിക്കാൻ ശ്രമിച്ചതും? തീർച്ചയായും അതേ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. നമുക്കിപ്പോൾ വകുപ്പിൻ്റെ സ്വഭാവം മേന്മയൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ നമ്മൾ പറയുമ്പോൾ ഒരു കേസ് ചാർജ് ചെയ്താൽ കൺവിക്ഷനിലേക്ക് എത്തിക്കുക, അതാണ് നമ്മുടെ എല്ലാം താല്പര്യം. അത് കൺവിക്ഷനിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ കേസ് ചാർജ് ചെയ്യുകയും അന്വേഷണം നടത്തുകയും ആ അന്വേഷണ വിവരങ്ങൾ കോടതിയിൽ എത്തിക്കുകയും വേണം. റൈറ്റ്. അതായത് നിസാർ, ഇത്രയേ ഉള്ളൂ, ഈ പ്രബലന്മാരായ IAS IPSകാർ ഈ കേസിന് പിന്നാലെ ഉണ്ടാകും. ശ്രീറാമിനെ ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറക്കാൻ വേണ്ടതെല്ലാം അവർ ചെയ്തു വെച്ചു. ഇനി കേസിൽ നിന്ന് തന്നെ വിടുതൽ നേടുന്നതിന് വേണ്ടിയായിരിക്കും അവർ പിന്നാലെ കൂടുക. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ജാഗ്രത ഈ കേസന്വേഷണത്തിലെ പുതിയ സംഘം, അവർ ശരിയായ വിധത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു, മറ്റ് സ്വാധീനങ്ങൾക്ക് അവർ വഴങ്ങുന്നില്ല എന്ന് ബോധ്യപ്പെട്ട് എന്ന നിലയിൽ അന്വേഷണം പോകുന്നു എന്ന ഒരു നിരീക്ഷണവും ജാഗ്രതയുമാണ് യഥാർത്ഥത്തിൽ ആവശ്യപ്പെടുന്നത്. അതാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട ആളുകളിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. തീർച്ചയായിട്ടും പുതിയ അന്വേഷണ സംഘത്തിൽ ഞങ്ങൾക്ക് വലിയ മതിപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം അന്വേഷണ രംഗത്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു സംഘമാണത്. ഈ പക്ഷേ അവിടെയും ഈ പറയുന്ന പ്രശ്നം ഇവർക്ക് മുകളിലാണ് മറ്റ് ലോബി, അവരെയും വേണമെങ്കിൽ സ്വാധീനിച്ചേക്കാം. കാരണം മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞിട്ട് നടക്കാത്ത കാര്യങ്ങൾ പോലുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനേക്കാൾ എന്താണ് അധികമായി നടക്കാനുള്ളതെന്നാണ് എൻ്റെ ആശങ്ക. അത് വളരെ വലിയ ആശങ്ക തന്നെയാണ്. ഒരു വിശ്വാസം വെച്ചു പുലർത്താം എന്നതിനപ്പുറത്തേക്ക് ആ ആർജവം, ആ സത്യസന്ധത തെളിയിക്കേണ്ടത് ആ അന്വേഷണ സംഘത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അവർക്ക് മുകളിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഈ ഇതിൽ തക്ക സമയത്ത് വേണ്ട രീതിയിൽ ഇടപെട്ട് ഈ കേസ് ഈ രീതിയിലാക്കിയതെങ്കിൽ ഈ അന്വേഷണ സംഘം എന്ത് ചെയ്യും നിസാർ? ഒതുക്കാൻ ശ്രമിച്ചു. അവർക്ക് വഴങ്ങുന്നതല്ലേ കൂടുതൽ നല്ലത്? അതാണ്, അത് തന്നെയാണ്. ആ രീതിയിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ പിന്നെ മറ്റൊരു മാർഗം എന്തെന്നൊരു ചോദ്യം ഇല്ലേ അഡ്വക്കേറ്റ് രാജകുമാർ? നമുക്ക് ഹൈക്കോടതി അല്ല, നിയമത്തിന്റെ മുമ്പിൽ ഫൈറ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. നിയമത്തിന് വേണ്ടി നമുക്ക്, താങ്കൾ പറഞ്ഞു വന്നത് ഹൈക്കോടതിയിൽ ഈ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടിയുള്ള ഹർജി നൽകുക. ഈ അന്വേഷണം ഹൈക്കോടതി മോണിറ്റർ ചെയ്യണം. ഇന്നിപ്പോൾ സിറാജ് മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഹൈക്കോടതി വിളിച്ചു വരുത്തണം. നിസാർ, അതൊരു പ്രധാനപ്പെട്ട സാധ്യതയാണ്, കോടതി നിരീക്ഷണത്തിൽ ഒരു അന്വേഷണം മുന്നോട്ട് പോവുക. അതല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്കും ഈ റിപ്പോർട്ട് ഇവർക്കെതിരെ എഴുതാനുള്ള ധൈര്യം ഉണ്ടാവില്ല. കോടതിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അഭികാമ്യമായ ഈ അന്വേഷണ സംഘത്തിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു അഭിഭാഷകനാണ്. നിസാർ, അങ്ങനെ തന്നെയാണ് ഞങ്ങളും ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാരണം പിന്നെ ഉപരി കോടതിയിലേക്ക് ഈ കേസ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. പത്രപ്രവർത്തക യൂണിയനും പ്രസ് ക്ലബും ബഷീറിന്റെ ബന്ധുക്കളും എല്ലാവരും ചേർന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ കേസ് നടത്തുക എന്ന നിയമ നടപടിക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. ഈ ജാമ്യാപേക്ഷയിലെ ഉത്തരവ് വന്നപ്പോൾ തന്നെ ഈ കേസ് 304(a)യിൽ മാത്രം ഒതുങ്ങണം എന്നുള്ള ഒരു സന്ദേശം പോകുന്നതായി നമുക്ക് തോന്നുന്നു. അതാണ് പ്രശ്നം. ഏതായാലും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഡോക്ടർ സുഭാഷ്, ഇപ്പോൾ ഒറ്റ വാചകത്തിൽ അപ്പീലുമായി സർക്കാർ പോകട്ടെ, പക്ഷേ സ്വതന്ത്രമായി ഹൈക്കോടതിയിൽ ഹർജിയുമായി പോയി സ്വതന്ത്രമായ അന്വേഷണം, കോടതിയുടെ നിരീക്ഷണം ഉറപ്പുവരുത്തുന്നതല്ലേ ഈ പറഞ്ഞതുപോലെ താങ്കളും യോജിക്കുന്നത്? അല്ല, അതിനോട് ഞാൻ യോജിക്കുകയാണ്. കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടന്നാൽ അത് കുറെ കൂടി ഉത്തമമായിരിക്കും, ഉചിതമായിരിക്കും. ഞാൻ ഒരു കാര്യം കൂടി പറയണേ, ഇപ്പോൾ ഇത് കാർ അപകടത്തോടുള്ള ഈ കേസ്, BMW എന്നൊരു കേസ് വളരെ പ്രഖ്യാതമാണല്ലോ. അവിടെയും ഈ IAS ഉദ്യോഗസ്ഥനേക്കാൾ സ്വാധീനമുള്ള ആളായിരുന്നു പ്രതി. വെറുതെ ഇടപെട്ട ആളാണ്. പിന്നീട് എങ്ങനെയാണ് അയാൾ ശിക്ഷിക്കപ്പെട്ടത്? മാധ്യമങ്ങളുടെ സജീവമായ ഇടപെടലുണ്ടായപ്പോഴാണ്.
അതുപോലെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരും നിരാശരാകേണ്ട കാര്യമില്ല. അവരുടെ ജാഗ്രതയും അവരുടെ ഉത്തരവാദിത്വത്തോടുള്ള പ്രതികരണങ്ങളും അത് ഫലമുണ്ടാകാതിരിക്കില്ല. 2004 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, ഈ 304A നിസ്സാരമായ ഒരു ശിക്ഷ മാത്രം നൽകി സമൂഹത്തിൽ അവസാനിപ്പിക്കരുത്. കാര്യം റോഡ് അപകടങ്ങൾ കൂടുന്നു, മനുഷ്യജീവനുകൾ പൊലിയുന്നു, നിസ്സാരമായിട്ട് ആളുകൾ ഇതെടുക്കുന്നു. 2004 പറഞ്ഞു, 2010 പറഞ്ഞു, 2012 പറഞ്ഞു, സുപ്രീം കോടതി പറഞ്ഞിട്ട് നമ്മുടെ ഒരു നിയമസഭയും അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിച്ചില്ല. ഈ ശിക്ഷയുടെ വകുപ്പ് 2009 ഒരു നീക്കമുണ്ടായിരുന്നു, ഇത് അമെൻഡ് ചെയ്ത് 5 വർഷമാക്കാൻ. ഒരിക്കൽ ഞാൻ നിസ്സാരമായി സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു, അതിനുശേഷം അത് പാടെ ഉപേക്ഷിച്ച് കളഞ്ഞു. അതിന് അത് വീണ്ടും ഈ 2 വർഷത്തിൽ തന്നെ അവസാനിപ്പിച്ച് നിർത്തി. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ഡോക്ടർ സബാസ്റ്റ്യൻ പോൾ ആയാലും അഡ്വക്കേറ്റ് അജയകുമാർ ആയാലും ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നിസാർ മുന്നോട്ട് വെച്ച പ്രശ്നങ്ങളും സാഹചര്യങ്ങളും എല്ലാം നോക്കിയാൽ ഈ കേസ് ഹൈക്കോടതിയിലേക്ക് ഹർജിയുമായി പോകുന്നൊരു സാഹചര്യം, ഇതുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമായ ഒരു പരിശോധനയ്ക്ക് തന്നെ മാധ്യമലോകവും കേരളത്തിൻ്റെ പൊതുസമൂഹവും തയ്യാറെടുക്കുകയാണ്. അപ്പീലുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. ഈ കേസിനെ ഇല്ലാതാക്കാൻ വളരെ ശക്തമായി തന്നെ ഒരു വലിയ ഉന്നത സംഘം ശ്രീറാമിന് പിന്നിലുണ്ട് എന്ന കാര്യം വളരെ പ്രകടമായി അഡ്വക്കേറ്റ് അജകുമാർ പറഞ്ഞതുപോലെ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞ സാഹചര്യമാണ്. വളരെയധികം നന്ദി ഞങ്ങളുമായി സഹകരിച്ചതിനും അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും 3 പേർക്കും. ഡിബേറ്റ് തുടരുകയാണ്. പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഈ വിഷയത്തിൽ അറിയാനുള്ളത്. ശ്രീറാം വെങ്കട്ടരാമന് ഇന്ന് ജാമ്യം ലഭിച്ചു. വളരെ പ്രധാനപ്പെട്ട രേഖകൾ കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷന് പോലീസ് അന്വേഷണ സംഘത്തിന് ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അയാൾക്ക് ജാമ്യം കിട്ടുന്നതിന് ഇടയാക്കിയത്. കേസ് അട്ടിമറിച്ചത് IAS IPS ലോബിയോ എന്ന ചോദ്യമാണ്. പാലക്കാട് നിന്ന് സുനിൽ രാജ് എന്ന പ്രേക്ഷകൻ. സുനിൽ രാജ് പറയും. രാമനാശികരെ വെച്ചിട്ട് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിച്ച്, അതായത് സേബ്രാജ് ലൈനിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിച്ച് മരിച്ചപ്പോ 2 വർഷമായി. പക്ഷെ ഇന്ന് വരെ അതിപ്പോ അതിന്റെ മറ്റേ കേസുണ്ട്, ഇതൊക്കെ ആയി. പക്ഷെ അന്ന് ഈ പിന്നെ അവിടുത്തെ മാധ്യമപ്രവർത്തകരോടൊക്കെ ഞാൻ പറഞ്ഞു ഈ കാര്യത്തെ പറ്റി ഒന്ന്. അന്ന് അവിടെയുള്ള വളരെ അടുത്തും പോയി സമീപിച്ചു ഞാന്. ഒന്ന് ഇത് കാര്യമായിട്ട് ചെയ്യും. അച്ഛൻ മാതൃഭൂമിയില് 32 വർഷം മാതൃഭൂമി പത്രത്തില് വർക്ക് ചെയ്തിട്ടുള്ള നോൺ ജേർണലിസ്റ്റ് സ്റ്റാഫായിരുന്നു. ഇന്നത്തെ എന്റെ അച്ഛന്റെ ഒരു മറ്റേ ചരമകോളത്തിലെ ഒരു ന്യൂസ് മാത്രം. കാരണം വളരെ മോശമായിട്ടാണ് ആ മറ്റേ ബസിന്റെ ഓണേഴ്സും ഇവരെല്ലാം നമ്മളോട് പെരുമാറുകയും ചെയ്തത്. പക്ഷെ അതൊരു മാധ്യമപ്രവർത്തകരും അത് വേണ്ട രീതിയിലൊന്ന് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പോലും തയ്യാറായില്ല. അത് ഇപ്പൊ ഇത് കാണുന്ന സമയത്ത് എന്തായാലും ആ മരിച്ച ആളോട് വളരെയധികം നമുക്ക് അതുകൊണ്ട് അദ്ദേഹത്തിനോട് പിന്നെ വളരെ ഇതുണ്ട്. പക്ഷേ മാധ്യമപ്രവർത്തകര് തങ്ങളുടെ കാര്യം വരുമ്പോ മാത്രം മറ്റേ ഇത് മറ്റ് യൂണിയനുകളും പിന്നെ സാധാരണ ട്രേഡ് യൂണിയനുകളിലെ ഒക്കെ പോലെ തന്നെ മാധ്യമ പ്രവർത്തകരും അങ്ങനെയായി മാറുന്നു എന്നുള്ളത് വലിയ വിഷമമുണ്ട്. തീർച്ചയായും സുനിൽ രാജ് പറയുന്നത് സ്വന്തം ഒരു അനുഭവത്തിൽ നിന്നായതുകൊണ്ട് തന്നെ അതിനെ ആ നിലയിൽ കൂടി കാണാൻ അഭിപ്രായം കേട്ടയാളെന്നുള്ള നിലയിൽ തയ്യാറാണ്. പക്ഷേ നിശ്ചയമായും ഒരു ഈ മുമ്പ് ഞങ്ങളും ഈ ചർച്ചയിൽ പറഞ്ഞതാണ്, മാധ്യമപ്രവർത്തകനായതുകൊണ്ട്. എന്നാൽ വ്യക്തിപരമായ ബോധ്യത്തിൽ നിന്ന് പറയുന്നു, ആ നിലയിൽ മാധ്യമപ്രവർത്തകർ അറിഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ടാവാം. പക്ഷേ അതിന് പിന്നിൽ അടങ്ങിയിരിക്കുന്ന ചില കള്ളത്തരങ്ങൾ, ചില അട്ടിമറി നീക്കങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അതിനെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോയത്. അതിലേതെങ്കിലും തരത്തിൽ മാധ്യമപ്രവർത്തകൻ എന്ന ലേബൽ മാത്രമല്ല എന്ന വ്യക്തിപരമായ ഒരു ബോധ്യം സുനിലുമായി പങ്കുവച്ചു എന്ന് മാത്രം. പക്ഷേ സുനിൽ ഉന്നയിച്ച ആ വേദനയും വിഷമവും വളരെ പ്രധാനപ്പെട്ടതുമാണ്. വളരെ ഇത്തരം കേസുകൾ, ആ കേസുകളിൽ വളരെ ആസൂത്രിതമായി അട്ടിമറിക്കപ്പെടുന്നതിൻ്റെ മറ്റൊരു അനുഭവമാണ് സുനിൽ രാജ് സൂചിപ്പിച്ചത്. ചിലത് ചോദ്യം ചെയ്യാനാകും, ചിലത് ചോദ്യം ചെയ്യാൻ പോലും കഴിയാതെ സംഭവിക്കുന്നു എന്നതുകൂടി. സമദ് എന്ന പ്രേക്ഷകൻ കോട്ടയത്ത് നിന്ന്, സമദ് പറയൂ. പിന്നെ ഇത് ഉയർന്ന IAS ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഇയാള് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോ അവിടെ ഇയാള് ഡയാലിസിസ് ചെയ്ത് ഇയാളുടെ ബ്ലഡ് മാറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇത് ഗവൺമെന്റ് ആയാലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരായാലും ഇത് അവര് പ്രത്യേകം അന്വേഷിക്കണ്ടേ? ഒരുപാട് അന്വേഷണം വേണം അല്ലേ സത്യം പുറത്തു വരാൻ എന്നാണോ പറയുന്നത്? അതെ അതെ, 6 മണിക്കൂറോളം ഇയാള് പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. ഡയാലിസിസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ആറല്ല സർ, ദിവസങ്ങളോളം. ഈ രക്തമെടുക്കാനാണ് 6-9 മണിക്കൂർ വൈകിയത്. വളരെ പ്രധാനപ്പെട്ട 9 മണിക്കൂർ വൈകി. അതിനുശേഷം മാത്രമാണ് ശ്രീറാം വെങ്കട്ടരാമന്റെ ഈ അപകടം നടന്ന 9 മണിക്കൂറിന് ശേഷം മാത്രമാണ് രക്തം പരിശോധനയ്ക്കായി എടുക്കാനായത്. അപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം, ഈ 9 മണിക്കൂർ കൊണ്ട് അയാളുടെ രക്തത്തിലെ മദ്യാംശം വളരെ കാര്യമായ തോതിൽ കുറയ്ക്കാനായി, അങ്ങനൊരു റിപ്പോർട്ട് സംഘടിപ്പിക്കാനായി. പക്ഷേ സാക്ഷിമൊഴികൾ മദ്യലഹരിയിലായിരുന്നു വാഹനം ഓടിച്ചത് എന്നുണ്ട് താനും. അതാണ് ഇതിലെ 2 വൈരുദ്ധ്യങ്ങൾ. നന്ദി സമദ്. ഇപ്പോൾ ടോം ജോ
ടോം തോമസ് ആണ് ടെലിഫോൺ ലൈനിലുള്ളത്. ടോം തോമസ്, ഇന്ന് ജാമ്യം ലഭിച്ച സാഹചര്യം, കേസ് അട്ടിമറിക്കപ്പെടുന്നു, പ്രധാനപ്പെട്ട രക്തപരിശോധനാ ഫലം പോലീസിന് കോടതിയെ കാട്ടാനാവുന്നില്ല, ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ചത് ഈ കേസിൽ. അതായത് കുറെ നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാല്, ഇവിടെ ഈ രാജ്യത്ത് പ്രതികൾക്കാണ് യഥാർത്ഥത്തിൽ നീതി ലഭിക്കുന്നത്. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് അവന്റെ എല്ലാ ചെക്കപ്പും നടത്തുന്നു, അവന്റെ സ്ഥാനം അനുസരിച്ച് അവന്റെ സ്റ്റാർ അനുസരിച്ചുള്ള അവന്റെ ജയിൽവാസം ഉറപ്പാക്കുന്നു, അവന്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നു, അവനെ പത്രപ്രവർത്തകരിൽ നിന്നോ മറ്റ് പൊതുജനങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ പ്രതികൾക്കാണ് യഥാർത്ഥത്തിൽ നീതി കിട്ടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അഡ്വക്കേറ്റ് അജയകുമാർ പറഞ്ഞതുപോലെ ഈ നിർണായകമായ തെളിവ് വിട്ടുപോകുന്നതിന് ആ എസ്ഐയുടെ അനാസ്ഥ കാരണമായി എങ്കിൽ ഈ നമ്മുടെ കുറ്റവാളികൾ എപ്പോഴും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അവരെ പിടിക്കാത്തതും അവന്റെ കുറ്റമല്ലല്ലോ, അവരെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ ഇതിന് അനാസ്ഥ വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നിശ്ചയമായും. ടോം ഇപ്പോൾ പറഞ്ഞതുപോലെ പ്രതി ചേർക്കണമെന്ന ആവശ്യം ഈ കേസിൽ ഉന്നയിച്ചിട്ടുണ്ട്. കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ അന്വേഷണം പോകണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ IAS IPS തലപ്പത്തെ ഉന്നതരുടെ മുൻപിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് സ്വതന്ത്രമായി അന്വേഷിക്കാനാകുമെന്ന തോന്നൽ ആർക്കുമില്ല. അവരും സ്വാധീനിക്കപ്പെട്ടേക്കാം, അതിലെങ്കിൽ അത്തരം സമ്മർദ്ദങ്ങൾ അവർക്ക് മേലുണ്ടാകാം. അതുകൊണ്ട് തന്നെ കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം മുന്നോട്ട് പോകണമെന്നൊരാവശ്യം ബലപ്പെടുന്നുണ്ട്, ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ. ഒപ്പം ഇതിന് ഒത്താശ ചെയ്തവരെ പ്രതിയാക്കണം പോലീസുകാരെ കൂടി എന്ന ആവശ്യവുമുണ്ട്. മനോജ് കുമാർ എന്ന പ്രേക്ഷകനാണ് ടെലിഫോൺ ലൈനിൽ. മനോജ്, എന്താണ് മനോജിന്റെ അഭിപ്രായം ഇന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ കാണുമ്പോൾ? സാർ, ഇത് IAS IPS ലോബി മാത്രമല്ല, ഇതിൽ പിന്നീട് രാഷ്ട്രീയ ലോബിയും കൂടെ ഉണ്ട്, അതുകൂടെ ചേർക്കണം. കാരണം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒരു ഉന്നതന്മാർക്ക് മാത്രമായിട്ട് നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുമായിരുന്നു. പക്ഷെ മനോജ്, മന്ത്രിമാരൊക്കെ പക്ഷേ പറയുന്നുണ്ടല്ലോ എത്ര ഉന്നതനായാലും ശിക്ഷിക്കപ്പെടും, ശ്രീറാം അങ്ങനെയാണെങ്കിൽ രാജിവെക്കണം, ധാർമ്മികമായി ആ നില മൂല്യം കാട്ടണം എന്നൊക്കെ പറഞ്ഞ് മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ഈ പ്രതിയെ വിമർശിക്കുന്നുണ്ട്. സാർ, ഏതൊരു കേസ് വരുമ്പോൾ എല്ലാറ്റിലും മന്ത്രിമാരായാലും ഇവരെല്ലാം ജനപ്രതിനിധി, ജനങ്ങളാൽ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധി ആണോ എന്ന് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് സംശയകരമായിട്ട് മാറുമെന്ന്. ഏതായാലും ഈ ഉദ്യോഗസ്ഥരുടെ താല്പര്യങ്ങൾ നടപ്പാകുന്നത് കാണുമ്പോഴാണ് ആളുകൾക്ക് ഇത്തരം സംശയം തോന്നുന്നത്. ആ നിലയിലാണ് ഉദ്യോഗസ്ഥ ലോബി അവരുടെ താല്പര്യം ഇക്കാര്യത്തിൽ നടപ്പാക്കിയത്. ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് തിലകൻ ടെലിഫോൺ ലൈനിലുണ്ട്. തിലകൻ, എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് സാറേ, ഇതിപ്പോ IAS IPS ലോബി തന്നെ, അതോടൊപ്പം തന്നെ ഇവിടെ MBBSന്റെ ആൾക്കാർക്ക്, ഈ ആരോഗ്യവകുപ്പിന്റെ ആൾക്കാരെ ഉണ്ടെന്ന് തന്നെ നമുക്ക് കേട്ടിരുന്നു. അതായത് ഈ IAS IPS മാത്രം ഒതുക്കണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ? തീർച്ചയായിട്ടും IAS IPS ഒതുക്കേണ്ട കാര്യമില്ല. ആരോഗ്യവകുപ്പിലുള്ള ഏതൊരു സ്ത്രീയും ഈ വകുപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് ശ്രമിച്ചു നമ്മൾ കേട്ടു. ഇനി ഞാനൊരു കാര്യം ചോദിക്കും. അതെ അതെ, ഇനി ഞാൻ ഒരു ഡിസ്ട്രാക്ഷി എവിടെ നിന്ന് പറഞ്ഞില്ലേ സാറേ അന്ന്, ഇദ്ദേഹം ഡോക്ടറാണെന്ന് ആദ്യം പോലീസുകാരോട് പറയുന്നു, അപ്പൊ ആ പോലീസുകാരൻ പറയുന്നു നിങ്ങൾ മദ്യം കഴിച്ചിട്ട് മാറി നിൽക്കുന്നു പറഞ്ഞു. അതൊരു തെളിവല്ലേ സാറേ? അതൊരു തെളിവാണ്. അതെ, അപ്പൊ അത്തരം തെളിവുകളെല്ലാം പിന്നെ ഈ വകുപ്പ് തന്നെ ആദ്യം മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ, അതും തെളിവ് തന്നെയല്ലേ? ഞാൻ അതൊന്ന്, രണ്ടാമതന്നെ ഈ ഇന്നിപ്പോ വിധി നടപ്പാക്കിയ വിധി പ്രസ്താവിച്ച ആ ജഡ്ജി കണ്ണും കാതൊക്കെ കേൾക്കുന്ന ആളല്ലേ? അദ്ദേഹം പേപ്പറിലൂടെ വായിച്ച കാര്യങ്ങളല്ലേ? അത് ശരിയാണ്, ആ വികാരം മനസ്സിലാവുന്നുണ്ട്. അതിലൊരു ഒരു പോരായ്മ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ തെളിവുകളെല്ലാം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് അതിൻ്റെ കേസിൻ്റെ വിചാരണാഘട്ടത്തിലാണ്. ഇപ്പോൾ ജാമ്യം പരിഗണിക്കുന്ന, ജാമ്യം നൽകണമോ വേണ്ടയോ എന്ന് നോക്കുന്നത് മറ്റു ചില സാഹചര്യത്തിലാണ്. ആ കേസിൻ്റെ മെറിറ്റ് നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ പരിഗണിച്ചുകൊണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം വിവരങ്ങളിലേക്ക് ഇപ്പോൾ കോടതി പോയിട്ടില്ല എന്നേ കരുതേണ്ടതുള്ളൂ. അത്തരം ശക്തമായ അന്വേഷണം മുന്നോട്ട് പോയാൽ കൂടുതൽ തെളിവുകൾ സമാഹരിക്കണം. തെളിവ് നശിപ്പിച്ചത് മറ്റു കുറ്റകൃത്യമായി ഇവർക്കെതിരെ ചേർക്കേണ്ടതുണ്ട്. അതൊക്കെയാണ് നേരത്തെ അവരെല്ലാം സൂചിപ്പിച്ചത്. ആ നിലയിൽ തന്നെ അന്വേഷണം പോകേണ്ടതുണ്ട്. അത് സംഭവിക്കുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. ഇപ്പോൾ കരമനയിൽ നിന്ന് അംബിക എന്ന പ്രേക്ഷക. അംബിക, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ടായ, ശ്രീറാമിന് ജാമ്യം ലഭിച്ചു, ഈ പ്രധാനപ്പെട്ട രക്തപരിശോധനാ രേഖ പോലും പോലീസിന് ആ നിലയിൽ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല, അതാണ് ഗുണമായി മാറിയത് ശ്രീറാമിന്. ഞാനും ആരോഗ്യ വകുപ്പിലാണ് വർക്ക് ചെയ്യുന്നത്, ജനറൽ വർക്ക് ചെയ്യുന്നത്. പറയൂ പറയൂ.
ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്യുന്ന അംബികയാണ് സംസാരിച്ചു തുടങ്ങിയത്. പക്ഷേ ബാക്കി പറയാൻ പൂർത്തിയാക്കാനല്ല, ടെലിഫോൺ കട്ടായി എന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ രാജു എന്ന പ്രേക്ഷകനാണ് ടെലിഫോൺ ലൈനിലുള്ളത്. രാജു പറയും. ഹലോ. ആ പറയും. അല്ല, ഇപ്പൊ ഈ ഐ എസ് ആറിന്റെ ഒരു കേസ് ഇപ്പൊ നടന്നിട്ടുണ്ട്, അതിലെ പോയി നടക്കുന്ന ചർച്ച മുഴുവനും പറയും. അതെ അതെ, ഈ ഈ ഐ എസ് കാരൻ എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കേണ്ട വ്യക്തിയാണ്. ജനങ്ങളുടെ മുമ്പിൽ ഇതുപോലൊരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ സാധാരണക്കാരന്റെ ഗതി എന്താവും? ഇതിപ്പോൾ അവര് സേവിച്ചിട്ട് മറ്റുള്ളവരുടെ ജീവൻ എടുക്കുന്ന അവസ്ഥയാണ്. അതാണ് അതാണ്. അപ്പൊ അതിന് ഇതിപ്പോ ആകെ ചെയ്യേണ്ട തെറ്റുകാരൻ ആ പോലീസ് എസ് ഐ ആണ്. പുള്ളിക്ക് എന്താ ഈ ഒരു 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 അസിസ്റ്റന്റ് കളക്ടറായിട്ട് ഇരുന്ന ഈ ഈ വെങ്കട്ടരാമൻ ഈ പോലീസുകാരൻ അറിയത്തില്ലേ? അറിയത്തില്ലേ? ഈ നമ്മൾ ഈ സാധാരണക്കാരൻ വേറെ ഒരു നിസാര ഒരു സൈക്കിളുകാരൻ കൊണ്ടുവന്ന് മുട്ടിയാൽ അവനെ പോലും ഒരു പ്രായമുള്ള 10 രൂപ 70 പൈസ ഉള്ളവനാണെങ്കിൽ പിടിച്ച് അപ്പം മടപ്പിക്കും പോലീസ്. കവാത്ത് മറന്നു പോലീസ്, അതാണ് സംഭവിച്ചത്. സാറേ, ഈ കവാത്ത് മറക്കുന്ന പോലീസുകാരൻ ഒരു 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 മുഖ്യമന്ത്രി ഉണ്ട്, പുള്ളിയുടെ മന്ത്രി. പുള്ളി എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? 8 മണിക്കൂറിന് ശേഷം താൻ എന്താണോ ഇങ്ങനെ രക്തം എടുക്കാൻ 8 മണിക്കൂർ എന്തിനാ വെയിറ്റ് ചെയ്യാൻ, എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? അങ്ങനെ ആരും ചോദിച്ചതായി നമ്മൾ ആരും കേട്ടിട്ടില്ല അല്ലേ? അതെ, എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഞങ്ങൾക്ക് ഇപ്പൊ പുള്ളിയെ രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും, എന്ത് ചെയ്യും? എവിടെ 4 ദിവസം കഴിയുമ്പോ കേസും മാഞ്ഞു പോയി, ഇതെല്ലാം പോകും. ഇതല്ലേ നമ്മൾ ഈ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സാറേ? രാജു പറയുന്നില്ല ഒരു കാര്യം, ഇതൊക്കെ ഇങ്ങനെ ഒക്കെ പ്രവർത്തിച്ചാൽ ഇതൊക്കെ ഞങ്ങൾക്കും മനസ്സിലാകും എന്നൊരു സ്വരം രാജുവിന്റെ ഭാഷയിലുണ്ട്. ഉണ്ട്, നമ്മൾ എത്രമാത്രം കാണുന്നു സാറേ. ഞാൻ പറഞ്ഞു, നിസാർ ഒരു 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 ചെറിയ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ പോലും കൊണ്ടുപോയിട്ട് അവനെ പിടിച്ചോണ്ട് പോയിട്ട് മണപ്പിക്കുക, ഇത് ചെയ്യുക, അത് ചെയ്യുക, ബ്ലഡ് എടുക്കുക, ഇത് ഇത്രയൊക്കെ ഒരു സംഭവം ഉണ്ട്. ഒരു മനുഷ്യനെ കൊന്നിട്ട്, ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തിട്ട് പോലും ഇതിന് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ കഷ്ടമാണ്. അതാണ് നമുക്ക് പറയാനുള്ളത്. അതെ അതെ, രാജു ഇപ്പോൾ പറഞ്ഞതുപോലെ മാത്രവുമല്ല, ആ പ്രതിക്ക് വളരെ സുഖകരമായി ജാമ്യം കിട്ടുന്ന നിലയിൽ, ജാമ്യം പ്രതിയുടെ അവകാശവും ഒക്കെയാണ്, പക്ഷെ അത് സ്വതന്ത്രമായി സത്യസന്ധമായിട്ടാണോ കിട്ടുന്നതെന്നുള്ളൊരു സംശയം, സംശയത്തിനപ്പുറത്തേക്കുള്ള വലിയ ബോധ്യം ആളുകളിൽ ഉണ്ടാവുന്നു. അതിന് പോലീസ് ഒത്തുകളിച്ചു. ആ പോലീസിന് മേൽ നിയന്ത്രണവുമായി IAS IPS തലപ്പത്തെ ഉന്നതർ നിന്നു എന്ന് വ്യക്തമാകുന്ന വിധത്തിലാണ് ഓരോ കാര്യങ്ങളും ഇവിടെ നടന്നു വരുന്നത്. ആലപ്പുഴയിൽ നിന്ന് ബിജുമോൻ എന്ന പ്രേക്ഷകനുണ്ട് ടെലിഫോൺ ലൈനിൽ. ബിജുമോൻ, എന്താണ് പറയാനുള്ളത്? ഹലോ സാറേ, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഇതിപ്പം നിലവിൽ നമുക്ക് മാതൃകാപരമായിട്ട് ഇടുക്കി ദേവികുളം സബ്കളക്ടറായിരുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം പിന്നെ വളരെ ഇതായിട്ട് നിന്നിട്ട് പെട്ടെന്ന് തന്നെ ആ അദ്ദേഹത്തിന്റെ ചവിട്ടിത്തള്ളി സർക്കാരിന്റെ കീഴിൽ തന്നെ അതേ പോസ്റ്റിലുള്ള അതിനേക്കാൾ ഉയർന്നൊരു പോസ്റ്റിലേക്ക് നിയമിതനാകുന്നു. അതിനുശേഷം ഇങ്ങനൊരു ആക്സിഡന്റ് ഉണ്ടായപ്പോഴത്തേക്ക് ഇവിടുന്ന് ഈ പറഞ്ഞ കണക്ക് സാധാരണ ഒരു ആളെ മദ്യപിച്ച് വണ്ടി ഓടിച്ചാലോ അല്ലെങ്കിൽ ഒരു വീടാക്രമിച്ചാലോ ചെയ്യുന്ന പോലീസ് ആദ്യം ചെയ്യുന്നത് മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ്. ഇതൊന്നും ഇവിടെ അതൊന്നും ഇല്ല. അവർക്കൊന്നും പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഇപ്പൊ ഇന്നലത്തെ മറ്റൊരു വാർത്തയോട് കൂട്ടി വായിക്കുകയാണ് സാറേ. PSC നിന്നും ആയിരക്കണക്കിന് ജീവൻ പിന്നെ തൊഴിലന്വേഷണ കാത്തിരി PSC നിന്ന് ഇങ്ങനെയുള്ള പോലീസുകാരുടെ അടുത്ത് ചിലപ്പോ ഇങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. അതെ, അതാണ് പറഞ്ഞത്. ഈ തരത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ താല്പര്യക്കാർക്ക് വേണ്ടി വഴിതിരിച്ചു വിടുന്നു എന്നതാണ് ഇപ്പോൾ ബിജു പറഞ്ഞ പോലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒടുവിൽ അത് വളരെ കൃത്യമായി ഒരു തെറ്റു ചെയ്ത അല്ലെങ്കിൽ കുറ്റവാളിയായി നിൽക്കുന്ന ഒരാൾക്ക് വളരെ അനർഹമായി ജാമ്യം വരെ ലഭിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയി എന്ന വലിയ പ്രതിഷേധവും പ്രതികരണവും ആളുകൾക്കിടയിൽ പ്രകടമാണ്. ഏറ്റവും ഒടുവിൽ സംസാരിച്ചത് ആലപ്പുഴയിൽ നിന്ന് ബിജുമോനാണ്. ഇപ്പോൾ അനിൽകുമാർ എറണാകുളത്ത് നിന്ന്. അനിൽ പറയും. ഹലോ. ഓക്കെ, ഇപ്പം എനിക്ക് പറയാനുള്ളത് ഞാൻ വളരെ ഹ്രസ്വമായിട്ട് പറയാം. അതായത് ഇപ്പൊ സംസാരിച്ചെടുത്ത് മിസ്റ്റർ ബിജു പറഞ്ഞതിനോട് എനിക്ക് ഞാൻ യോജിക്കുകയാണ്. കാരണം ശ്രീരാമനെ ഇപ്പൊ ഇവിടെ സംസാരിച്ചതിൽ ഏറെ അധികം പേരും IAS IPS അങ്ങനെയുള്ള ഒരു കണക്ഷൻ പറഞ്ഞിട്ട് അടച്ച് ആക്ഷേപിക്കുന്ന ഒരു സ്ഥലമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്റെ അറിവില് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ്, അതായത് ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു ആൾക്ക് മാത്രമേ IAS IPSലേക്കൊക്കെ കയറാൻ പറ്റുള്ളൂ, അതൊരു സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നത്. നമ്മളിപ്പോ കേരള അതിനെയൊന്നും അതിൽ ആരും ചെറുതാക്കി കാണുന്നില്ല. അതൊക്കെ അതിന്റെ വഴിക്ക് പോകും. അയാൾ നല്ലത് ചെയ്താൽ അത് നല്ലതാണെന്ന് തന്നെ കേരളം പറഞ്ഞിട്ടുള്ളൂ. അല്ല, നല്ലതാണെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം അവിടെ സബ് കളക്ടർ ആയിരുന്ന സമയത്ത് വളരെ, നമ്മളിപ്പോൾ അതല്ല സംസാരിക്കുന്നത്. അയാൾ മദ്യപിച്ച് വണ്ടി ഓടിച്ച് ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം അപഹരിച്ചു, ജീവിതം അവസരിച്ചു എന്നുള്ളതിലേക്ക് നമുക്ക് അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു തെളിവ് പോലീസാണ് നമുക്ക് ആദ്യമായിട്ടുള്ള പ്രൈം ഇൻവെസ്റ്റിഗേഷൻ തരേണ്ടത്. അത് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. എന്ന് വെച്ചാൽ ഇതിൽ അപാകതകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അനിൽ പറയുന്നതെങ്കിൽ അങ്ങനെ പറയും.
അല്ല അദ്ദേഹം മദ്യപിച്ചു. കേസ് അന്വേഷണത്തിൽ അപാകതയുണ്ടോ? ശ്രീറാം വെങ്കിട്ടരാമൻ ഇങ്ങനെ ഒരു അപകടം ചെയ്തതായി കരുതുന്നില്ല, ഇതാണോ അനിലിന്റെ അഭിപ്രായം? അങ്ങനെ അങ്ങനെ ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ കാണാത്ത കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾക്ക് കിട്ടേണ്ട അറിവ് അനുസരിച്ചിട്ട് പോലീസ് നമ്മൾക്ക് കിട്ടേണ്ട അറിവ് സത്യസന്ധമായി പോലീസ് നൽകുന്നുണ്ട്. സത്യസന്ധമായിട്ട് പോലീസിന് അവിടെ തെളിഞ്ഞ പോലീസിനെ ഈ കേസ് അന്വേഷിച്ച പോലീസിനെ അനിൽ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. എനിക്ക് കേരള പോലീസിൽ യാതൊരു വിധത്തിലുള്ള വിശ്വാസവും ഇല്ല. കാരണം തീരെ ഒരു രീതിയിലുള്ള ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലുള്ള രാഷ്ട്രീയവൽക്കരണമാണ് കേരള പോലീസ്. നന്ദി അനിൽ, നന്ദി അനിൽ. ഈ വിഷയത്തിൽ ഇപ്പോൾ അലക്സ് എന്ന പ്രേക്ഷകൻ പത്തനാപുരത്ത് നിന്ന് സംസാരിക്കുന്നു. ഫേസ്ബുക്കിലും വളരെ ശക്തമായി തന്നെ പ്രേക്ഷകർ സുഹൃത്തുക്കൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നല്ല ശക്തമായ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അലക്സ്, ഇക്കാര്യത്തിൽ അലക്സിന്റെ അഭിപ്രായം കേൾക്കട്ടെ. അലക്സ് പറയും. സാറേ, ഇത് നമ്മള് സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ ഇത് ഭയങ്കര വിഷയം. പോലീസ് ആദ്യനെ ഇതുപോലെ സമൂഹത്തിൽ ഉന്നതന്മാരായതുകൊണ്ട് വളരെ ഇത് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പോ ഏത് സമൂഹത്തിൽ ഏത് ഉന്നതന്മാരായാലും പോലീസ് ഇതേ രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പാവം പിടിച്ച ഒരാള് ഒരല്പം മദ്യപിച്ചിട്ട് പോയാൽ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ പത്രാസ് തന്നെ കഴിഞ്ഞ ആഴ്ച ഇതുകൊണ്ട് സംഭവം നടന്നതാണ്. അത് വളരെ ഇതായിട്ട് കൈകാര്യം ചെയ്തു. അതെ, അലക്സ് ഇപ്പോൾ പറഞ്ഞല്ലോ, ഉന്നതനാണ് എന്നതാണ് ഇതിന്റെയൊക്കെ മാനദണ്ഡം എന്ന തിരിച്ചറിവ് ആളുകൾക്കുണ്ട് എന്ന് ഈ കളി കളിക്കുന്നവർക്ക്. താങ്ക് യു. ഇപ്പോൾ സുലോചന എന്ന പ്രേക്ഷക കൂടിയുണ്ട്. സുലോചന പറയൂ, ഈ കേസിൽ ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ, ശ്രീറാമിന് ജാമ്യവും ലഭിച്ച് ഇനി പുറത്തിറങ്ങാം. സാറേ, എനിക്ക് പറയാനുള്ളതേ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ള കാര്യേ, ആ സ്ത്രീയും അതിന്റെ ആ പിന്നെ കലക്ടറും കൂടി എവിടുന്നാണ് വന്നിരുന്നത്? അവര് എവിടെ ഏത് പരിപാടിക്ക് പോയിട്ട് മദ്യപിച്ചിട്ടാ വരുന്നെന്ന് ആ സ്ത്രീനോട് ചോദിച്ചാല് ഇതിന് ഉത്തരം കിട്ടില്ലേ? ഒരു പാവപ്പെട്ട ഒരാളാണ് ഇപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ചെയ്യോ? അവരെ കൊണ്ട് ഊതിക്കൂലേ? പോലീസുകാർ ഊതിക്കൂലേ? ശരിയാണ്, ശരിയായ ചോദ്യമാണ് സുലോചന ചോദിക്കുന്നത്. സാധാരണക്കാരാണെങ്കിൽ അതൊക്കെ സംഭവിക്കും. സുഗുണൻ മൂവാറ്റുപുഴയിൽ നിന്ന് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. സുഗുണൻ പറയൂ. സത്യമേവ ജയതയെന്നൊക്കെ എഴുതി വെച്ചിട്ട് ഒരു പ്രസക്തി ഇല്ലാതെയായി പോവാ. ഇവിടെ നീതിയെ സത്യത്തെ കൊല്ലുന്നു. എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മണിച്ചേട്ടൻ പറഞ്ഞ പോലെ, എം എം മണി പറയില്ലേ, എം എം മണിയുടെ കോണാൻ ഒരു ഇവനെ അടിക്കണം. ഇവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇവനെ കൊല്ലാൻ വേണ്ടി ഒരു ചാവേർ പത്രപ്രവർത്തകരെ ഇന്ന് ഇറങ്ങണം. അല്ലാതെ ഇവൻ രക്ഷപ്പെടും, ഇനി അനേകരെ കൊല്ലും. നേരത്തെ ഒരു അഭിമുഖത്തിലോ മറ്റോ ഇപ്പോൾ സുഗുണൻ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഹരമാണത്ര ഇങ്ങനെ വാഹനം ഓടിക്കുന്നതും ഒക്കെ എന്ന് പണ്ടപ്പോഴോ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോൾ ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇപ്പോൾ ജോസഫ് എന്ന പ്രേക്ഷകൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേർന്നു. ജോസഫ്, എന്താണ് പറയാനുള്ളത്? ഹലോ, ആ പറയാനുള്ളത് എന്താ? ജോസഫ്, യെസ് പറയും. ആ പറയും. എനിക്ക് പറയാനുള്ളത്, അയാളെ ഈ പറഞ്ഞ മാതിരി ശ്രീറാമിനെ അങ്ങനെ കുറ്റപ്പെടുത്തി എല്ലാം രാത്രിയിൽ നടന്ന സംഭവത്തിന് എല്ലാം തെളിവുകളും അയാളെ മദ്യപിച്ചതാണോ മറ്റതാണോ മറിച്ചതാണോന്നൊക്കെ പോലുള്ള ചിന്തകളിലൂടെ യാത്ര ചെയ്യണ എന്തിനാ? വേണ്ടല്ലേ. അല്ല, അയാള് മദ്യപിച്ച് അയാള് എം ബി ബി എസ് പാസ്സായി അതിനുശേഷം ഐ എ എസ് എടുത്ത ആളാണോ? അപ്പൊ പിന്നെ അങ്ങനെയുള്ളവർക്കൊന്നും കുറ്റം ചെയ്താൽ അവരെ നമ്മൾ കുറ്റവാളിയായി കാണേണ്ടതില്ല. അങ്ങനെ അല്ല, അങ്ങനെ ഒരു ലെവലിലെത്തി. എങ്ങനെയാണ് ഈ പറഞ്ഞു വരുന്നത്? അല്ല, അങ്ങനെ ലെവലിലെത്തി ഒരാൾ അങ്ങനെ ഒരു കുറ്റവാളിയാവും? അങ്ങനെ ആ അത്രയും തരം താഴ്ന്നു പോകുന്ന എങ്ങനെയാണ് പ്രശ്നം? അതെ, എവിടെങ്കിലും കയ്യിൽ കിട്ടുകയാണെങ്കിൽ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ, എവിടെങ്കിലും താങ്കളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഇത്രയൊക്കെ തരം താഴുമോ എന്ന് നേരിട്ടൊന്ന് ചോദിച്ചാൽ വളരെ നല്ലത്. അത് തന്നെയാണ് സമൂഹം ഇക്കാര്യത്തിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഉത്തരം കിട്ടാത്ത ചോദ്യവും അതുതന്നെയാണ്. നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ സജി എന്ന പ്രേക്ഷകൻ ചേരുന്നുണ്ട്. സജി പറയും. ഹലോ സാർ. ഹലോ, പറയൂ പറയൂ. സാറേ, നമ്മുടെ ശ്രീറാം സാറ് വെള്ളമടിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് മനഃപൂർവ്വമായൊരു ഒരു കൊലപാതകമായിരുന്നില്ല. അതിനകത്ത് അങ്ങനെ ആരും പറഞ്ഞില്ല. ഇല്ലല്ല, അതിനകത്ത് ഉണ്ട് സാർ അങ്ങനെ വ്യക്തമായിട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാര് ഇങ്ങനെ വെള്ളമടിച്ചുകൊണ്ട് ആക്സിഡന്റ് സാധാരണ രീതിയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഒറ്റ ചോദ്യമേ ഉള്ളൂ, സമയം അവസാനിക്കുന്നുണ്ടാണ്. ഇങ്ങനെ മദ്യപിച്ച് വാഹനം ഓടിച്ച് ഒരു വാഹനാപകടം ഉണ്ടായാൽ, ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ മരിച്ചു പോകും എന്ന ന്യായമായ ധാരണ എല്ലാവർക്കും ഉണ്ടാവണ്ടേ? അത് ബിജുവിനായാലും ശ്രീറാം വെങ്കിട്ടരാമനായാലും എനിക്കായാലും ആർക്കായാലും. ശ്രീറാം സാറിനെ പോലെ തന്നെ അതിൽ ആർക്കും ഒരു ഇളവും നൽകാനാവില്ല. ബിജു, ആർക്കും നൽകാനാവില്ല. ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ അതിന് പിന്നിലത്തെ അഹങ്കാരവും പൊതുനിരത്തിൽ കാട്ടുന്ന ഇത്തരം നടപടികളോടും ഒരു തരത്തിലും യോജിക്കാനാവില്ല.
ആ കേസ് അട്ടിമറിക്കാൻ പിന്നീട് കാട്ടിക്കൂട്ടിയതാണ് അതിൽ ഏറ്റവും വിമർശനപരമായി മാറിയത്. ആ വാഹന അപകടങ്ങൾ ഉണ്ടാകും, അതിനെ അതിൻ്റെതായ നിലയിൽ നേരിടുകയേ നമ്മൾക്ക് തരമുള്ളൂ. പക്ഷേ കേസ് ഇല്ലാതാക്കാൻ, തെളിവുകൾ ഇല്ലാതാക്കാൻ, അട്ടിമറിക്കാൻ നടത്തിയ ശ്രമം, അതാണ് വളരെ പ്രധാനപ്പെട്ട തരത്തിൽ കേരളം വിമർശിച്ചത്. വളരെയധികം നന്ദി എല്ലാവർക്കും, സജി അടക്കം ഇപ്പോൾ സംസാരിച്ചതിനും അഭിപ്രായം പങ്കുവച്ചതിനും. ശ്രീറാമിന് ജാമ്യം. കേസ് അട്ടിമറിച്ചത് IAS IPS ലോബിയോ? ഈ ചർച്ചയുടെ ഭാഗമായി FB പോളിലൂടെ മുന്നോട്ട് വെച്ച ചോദ്യവും അതായിരുന്നു. 79% ആളുകളും ഇന്നത്തെ ഈ ജാമ്യ ഉത്തരവ് അറിഞ്ഞ പ്രേക്ഷകർ ഫേസ്ബുക്ക് പോളിലൂടെ പറയുന്നത് 79% ഈ ലോബി, ഈ ഉന്നതർ വിരമിച്ചവരും അല്ലാത്തവരുമായ IAS IPS ലോബിയും പ്രമുഖരും തന്നെയാണ് ഇങ്ങനെ ഈ കേസിനെ ഇല്ലായ്മ ചെയ്യുന്നതും ശ്രീറാമിന് ജാമ്യം ആദ്യഘട്ടം എന്ന നിലയിൽ വാങ്ങിച്ചു കൊടുത്തതും. പ്രൈം ഡിബേറ്റ് അവസാനിക്കുകയാണ്.